ഇതിനെപ്പറ്റിങ്ങനെ ചർച്ച നടക്കുന്ന സമയമായതുകൊണ്ട് നിർബന്ധമായി അത് കേൾക്കണം എന്ന വിലക്ക് അമ്മൊരു സ്വരം കിട്ടുന്ന നിലക്ക് ഞാൻ പോയി. മനുഷ്യ തിരക്കനെ ഇരുത്തിയിട്ട് ഒരാൾ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയുന്നു, യമാനുവാഹി മക്കാനുവാഹി കലാമുവാഹി. ഇത് പറഞ്ഞപ്പോൾ ലൂരിച്ച് യമാനുവാഹി മക്കാനുവാഹി റസൂർവാഹി റസൂർവാഹി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതി പകരമായ ഒരു പുതിയ സമ്മേളനം അതിനു മുൻപ് ഒപ്പം തന്നെ ഞാനുണ്ടായി. ഈ പറഞ്ഞ കാസറ്റ് നേരെ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് ടേപ്പിനോട് കേൾപ്പിച്ചു എന്നൊരു ബഹുമാനപ്പെട്ട സംസ്ഥാനം എനിക്ക് അബൂക്കറുവാഹി മക്കാനുവാഹി റസൂർവാഹി എന്ന് പറഞ്ഞതിൽ റസൂർവാഹി എന്നത് ഇവൻ തിരിച്ചിരിക്കുന്നു, മറ്റത് രണ്ടും അംഗീകരിച്ച ഇവൻ കാഫിർ അല്ലെങ്കിൽ ആരാണാ കാഫിർ എന്ന് അന്ന് ശംസുലുമ ചോദിച്ചു. ഇതിലും ഞാൻ വിശദീകരണം കുത്തുബി മുഹമ്മദ് മുസ്ലിം അധ്യക്ഷതയിൽ എന്ന് പറഞ്ഞത് ഒരു വിശകാണ്. അത് തബ്ലീഗമായിട്ടിനെ കുറിച്ചുള്ളതിലാണ്. കുത്തുബി മുഹമ്മദ് മുസ്ലിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട കണ്ണിയെ കുത്താത് ഹദഖത്തുള്ള മുസ്ലിയാർ ശംസുലുമ ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അടിസ്ഥാന വിഷയമായ തൗഹീദ് ഏതാനും കൂട്ടിക്കൊടുപ്പുകളൊക്കെ നടത്തി ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ടാവുന്നതാണ്. ഇൻ തദ്ഉൂം ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലകും വയൗമൽ ഖിയാമതി യക്ഫുറൂന ബിശിർകിക്കും വലാ യഹ്ദിഉക മിത്ലു ഖബീർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർത്തുബി പറയുന്നു, അവർ അമ്പിയാക്കളും കൽ മലായികത്തി വൽ ജിന്നി വൽ അമ്പിയാഇ വ ശയാത്തീൻ. ഇവര് മറ്റു ആയത്തുകൾ ഓതുമ്പോ അവർ ബിംബങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നെങ്കിൽ ഖുർത്തുബിയിലെ വിശദമായി പറയുന്നുണ്ട് അവർ ജിന്നുകളും അമ്പിയാക്കളും മലക്കുകളുമാണെന്ന് ഖുർത്തുബി പറയുന്നു. ഇതിനെ കുറിച്ച് എന്ന് പറയുന്നു മഅബൂദീങ്ങളായ അമ്പിയാക്കൾ എന്ന് കൂടെ ഉണ്ട്, അതിനെ കുറിച്ച് എന്ന് പറയുന്നു എന്നുള്ള സൂറത്തു ഫാത്തിറിലെ പതിനാലാമത്തെ കൂട്ടത്തിലെ കൃത്യമാണ് തഫ്സീറു ഖുർത്തുബി. അതിന്റെ തഫ്സീറിലാണ് മേൽ പരാമർശമുള്ളത്. പ്രസ്തുത തഫ്സീറിൽ കാണാം ബഹുമാനപ്പെട്ട അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇത് അള്ളാഹുവല്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരെ പറ്റിയും അതുപോലെ ഇതിന്റെ പരിധിയിൽ ഈസാ നബി അലൈഹി സ്വലാമിനെയും തദ്ഉൂഹും ലാ യസ്മഉ ദുആഅകും എന്നുള്ളിടത്ത് ലിഅന്നഹാ ജമാഅത്തുൻ അത് നിർജീവികളാണ്, കാണാനോ കേൾക്കാനോ കഴിയാത്ത ബിംബങ്ങളാണ് എന്ന് പറഞ്ഞതിന് ശേഷം തുമ്മ യജൂദു അൻ യർജഅഹാ ഇലൽ മഅബൂദീന ആരാധിക്കപ്പെട്ടിരുന്ന ഇലാഹാക്കിയിരുന്ന അമ്പിയാക്കി, അതായത് ഈസാ നബിയെ അഥവാ അവർ യേശു ക്രിസ്തുവിനോ എന്തെല്ലാം പറഞ്ഞ് പിന്നെ പ്രതിമകളും ധൂപങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു, അങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കളും ഇതിന്റെ പരിധിയിൽ വരുന്നു എന്നതാണ്. സുന്നികൾ ഒരിക്കലും അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ആരാധിക്കലില്ല, അവരെ ആദരിക്കലേ ഉള്ളൂ. അവരെ വിളിച്ചാൽ ആരെ ആരെ കുറിച്ചാൽ ഈ പറയുന്നത്? അതാണ് ഖുർത്തുബിയും എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത്. അള്ളാഹുവിനെയും വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെയും വിട്ട് ആരാധിക്കുന്ന ദൈവങ്ങൾ, മഅബൂദുകൾ, ആരാധന നിർവഹിക്കപ്പെടുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ അതിന് ജീവൻ ഉള്ളതൊന്നും ഇല്ലാത്തതുണ്ട്. ജീവൻ ഉണ്ടാകുമ്പോഴേ തൊഴിൽ, ജീവൻ പോകുമ്പോഴേക്ക് തീർക്ക്,
വീടകത്ത് ഇസ്ലാമിലില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ നമ്മളെ മാതാമൃതാനന്ദമായി അവരെ കുറിച്ച് അമ്മ ആ അമ്മയെ കുറിച്ച് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ മലയാളികളിൽ ഉണ്ട്. അവർ ജീവമുള്ളതായതുകൊണ്ട് അത് തിരുക്കല്ല, മരിക്കുമ്പോഴേ തിരുക്കാവുള്ളൂ എന്നൊരു തീയതി ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? അള്ളാഹു വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്യുന്ന, ഇബാദത്തെടുക്കുന്ന മറ്റു ദൈവങ്ങൾ, ആ ദൈവങ്ങളെ വിളിച്ചാൽ ദൈവങ്ങൾ നിൽക്കൂല, സഹായിക്കാൻ കഴിയില്ല. ഉറപ്പല്ലേ? ഞങ്ങളാണെങ്കിലും അള്ളാഹു അല്ലാതെ ദൈവങ്ങളെ വിളിക്കുന്നു. ഒരു ദൈവത്തിനും ഞങ്ങൾ വിളിക്കുന്നില്ല. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹ് ഇല്ലേ ഇല്ല, ദൈവം വേറെ ഇല്ലേ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് വിളിച്ചു പറയുന്നവരാണ് സുന്നികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ ഞങ്ങൾ വിളിക്കുന്നില്ല, സഹായം ചോദിക്കുന്നുമില്ല. പിന്നെ ആ ദൈവങ്ങളെ കൂടത്തിൽ മലായിക്കത്ത് ഈസ എന്നൊക്കെ പറഞ്ഞു. എന്താണ് മലായിക്കത്ത് ദൈവമാണ്? അത് മലായിക്കത്ത് വനഹത്തുള്ള മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ എന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. ഈസ ഇബ്നുള്ള, ഈസ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാർ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു. ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പോ ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പുത്രന്മാരാണ്, ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന രൂപത്തിൽ അവരോട് ചോദിക്കാൻ പാടില്ല. എന്ന രൂപത്തിൽ മക്കയിലെ മുസ്ലിക്കൾ ചെയ്യുന്ന ആ അർത്ഥനയെയും പ്രാർത്ഥനയെയും ആരാധനയെയും കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ മഹാന്മാക്കളായ അമ്പിയാക്കളെയും മൗലിയാക്കളെയും സഹായം ചോദിക്കാൻ പാടില്ലാന്ന് ഖുർആനിലെ ഒരൊറ്റ ആയത്തിലും തെളിയിക്കാൻ ഇതുവരെ മുജാഹിദിന് കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയുമില്ല. പോകട്ടെ, ഏതെങ്കിലും ഒരു പ്രാമാണിക ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്തിന്റെ പരിധിയിൽ മഹാന്മാക്കളോട് മുഹമ്മദ് ശേഖരോട് റസൂലിനോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഇത്തിഹാസ, അതായത് അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ വലിയുകളാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സുന്നികൾ നടത്തുന്ന സഹായാർത്ഥന ഇത്തിഹാസ തേട്ടം അപേക്ഷ ഇത് ശിർക്കാണ് എന്ന് ഖുർആനിലെ ഒരൊറ്റ ആയത്തും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഹദീസിലുമില്ല. അത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ പാമാഹനികരായ ഒരൊറ്റ പണ്ഡിതന്റെ ഉദ്ധരണിയും കാണിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങൾ ഇവിടെ അല്ല, എല്ലാ മുഖാമുഖങ്ങളിലും എല്ലാ വേദികളിലും പറയാറും ചോദിക്കാറുമുള്ളതാണ്. ഇതുവരെ മുജാഹിദിന് കഴിഞ്ഞിട്ടില്ല. അത് ഇന്ദ്രൂഹും ലായ്സ്വാൾക്കും പറഞ്ഞിങ്ങനെ കളിക്കാന്നല്ലാതെ അത് ഇന്ദ്രൂഹും അവരോട് ചോദിച്ചാൽ ആരോട് ഇങ്ങോട്ട് പറയാനില്ല, ആരോട് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂല, പറയില്ല, ചുരുക്കാണ്. ഞങ്ങൾക്ക് സംശയമില്ലല്ലോ, അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളോട് ചോദിക്കാൻ പാടില്ല. ഞാനൊക്കെ തർക്കമുള്ളത് ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളോട് ചോദിക്കുന്നേ ഇല്ല, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമകളായ, അള്ളാഹുവിന്റെ വലിയായ, അള്ളാഹുവിന്റെ റസൂലായ മഹാന്മാക്കളോട് സഹായം ചോദിക്കുന്നു. അത് അള്ളാഹു നൽകിയ കഴിവാണ് ചോദിക്കുന്നത്. അത് പണ്ട് കേട്ടില്ല, കാരണം ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നു രോഗമാകുമ്പോ, അത് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ് ചോദിക്കുന്നത്. സഹോദരനോട് നമ്മൾ ചോദിക്കുന്നു ആയിരം മുറിയെ കടം ചോദിക്കുന്നു, അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ സഹായവുമാണ് ചോദിക്കുന്നത്. ഇതല്ലാതെ ഡോക്ടർ ദൈവമാണെന്നോ സഹോദരൻ ദൈവമാണെന്നോ മുഹിദ്ദീൻ ദൈവമാണെന്നോ നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അത് രണ്ടും രണ്ട് തന്നെയാണ്. അത് വേർതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ ബന്ധപ്പെട്ടത് ചില മുരീതന്മാരുമായിട്ട് ഇടവേക്കാൻ സാധിക്കേണ്ടതെന്ന് മുഹാലായ ഒരു സംഗതി അള്ളാഹുവിനും കഴിയില്ല എന്ന വാദം അവർക്കുണ്ട്. മുഹാലായ ഒരു സംഗതി അള്ളാഹുവിനും കഴിയില്ല എന്ന്. അപ്പൊ അവിടെ എനിക്കുള്ള ചോദ്യം അത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അത് നിർമ്മിതയായിട്ട് നിലനിൽക്കുന്നു. മുഹാല് ഏത് മുഹാലാണ്? മുഹാല് രണ്ട് സൈസിന്റെ, ഒന്ന് ആദിയായ മുഹാല്, അഖിലിയായ മുഹാല്. മുഹാല് രണ്ട് സൈസാണ്. സാധാരണഗതിയിൽ അത് ഉണ്ടാവാത്ത മറ്റൊന്ന് ബുദ്ധിപരമായിട്ട് തന്നെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് അഖിലിയായ മുഹാലാണ്. ബുദ്ധിപരമായിട്ട് തന്നെ മുഹാലായ അസംഭവ്യമായ കാര്യമാണ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത്. പുരുഷ ദൈവത്തിലെ
പറയുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങളെ സുഹൃത്ത് പറഞ്ഞത് യഥാർത്ഥത്തിലാണ് എന്ന് എനിക്കറിയില്ല. ആദിയായ മുഹാലല്ല, അഖലിയായ മുഹാലാണെങ്കിൽ അത് അള്ളാഹുവിൽ പാടില്ലാത്ത. ഉദാഹരണം പറയാം, അള്ളാഹ്ക്ക് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം അള്ളാഹ്ക്ക് അള്ളാഹ് ഇല്ലാതാക്കാനും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് കഴിയില്ല. എല്ലാ ഇന്നല്ലാഹുവിൽ പുള്ളി ചെയ്യും കതിയിൽ എല്ലാ വസ്തുവിനും അള്ളാഹുവിന് കഴിവുണ്ട്. അവന്ന് ഒരാളെ വായിക്കാത്ത എല്ലാവരും കഴിവില്ല, എല്ലാവരും കഴിവുണ്ട്. അള്ളാഹ് ഇല്ലാതാക്കാനും കഴിയുമോ? അത് കഴിയില്ല. അത് മുഹാലാണ്. അതാണ് പറഞ്ഞത്. എന്റെ അർത്ഥം നിങ്ങളെ ശരീരത്തിലും ചോദിച്ചത് എന്താ പറഞ്ഞ എനിക്കറിയില്ല. ഇസ്ലാമിലുള്ള നിയമമാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ തെളിവ്, ഒരു സൂചിന്റെ ഓട്ടയിൽ കൂടി ഒട്ടകത്തെ ചെറുതാക്കാതെയും സൂചിന്റെ ഓട്ടം വലുതാക്കാത്തയും ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന് സാധിക്കുകയില്ല എന്ന്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ഒരു ന്യൂനത നിലനിൽക്കുന്നുണ്ട് എന്ന്. അതിപ്പോ സ്വകാര്യം എല്ലാം വന്ന് കള്ളു വെച്ച് ചില അങ്ങോട്ട് കൂടെ നടക്കുന്ന മുരീദന്മാരുണ്ട് നാട്ടിലുണ്ട് ദൂരസം ശരീരത്തിന്റെ. അപ്പൊ അതാണ് അവിടുത്തെ മുരീദിന്റെ അർത്ഥം. അതിങ്ങനെ കാര്യാക്കണ്ടെങ്കിൽ അവിടുന്ന് വിട്ടണി. അതൊക്കെ നമ്മൾ എഴുതിയിട്ട് കുറെ അപ്പുറത്തേക്കാണ്. അത് കാര്യാക്കണ്ട, അതിന് പിടിച്ച് വലിയമാർക്ക് കുറെ പുറകിലാണ് അവര്. നമ്മുടെ വലിയമാര് അത് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ വസ്തുത ഉണ്ടായിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാളെ നാട്ടിൽ ഞങ്ങൾ പണ്ടൊരു ക്ലാസ് എടുക്കാൻ പോയി. അത് രാത്രി ക്ലാസ് കഴിഞ്ഞ് അവിടെ തന്നെ കടന്നുറങ്ങി. അപ്പോ ഉണ്ടായൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. മുരീദന്മാരൊരു സത്യതി രാത്രി ഞാൻ സുലൈമാൻ സത്താബി മാളിയൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ജോലിച്ചാലീകത്തിന്റെ ഇതിൽ തെളിയിക്കത്തെ ക്ലാസ് എടുക്കാൻ പോയതാ അയാളെ നാട്ടിൽ. അങ്ങനെ രാത്രി അവിടെ ഉറങ്ങി. 2 മണിയായപ്പോഴുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ കാണുന്നു. 2-3 മുരീദന്മാര് വന്ന് തപ്പ് കണ്ടു. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എവിടെ ഇതിന് നട്ടപ്പാതിരക്ക് വന്ന് തപ്പണ നമ്പിലാൻ അറിയോ? വടത്ത തമ്പിന്റെ മഹത്തായ കുതിരത്തോട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഞങ്ങൾ ആഹാരം മനസ്സിലാക്കാനുള്ള പരിപാടിയാണ്. മുനിതന്മാരെ ഊക്കുതികൾ ഓർക്കണം. അവർക്ക് പറ്റാത്തത് പറയുമ്പോ, ശരീരത്തിന് വിരുദ്ധമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോ നമ്മളെ കൊല്ലാൻ പറ്റില്ല. എന്ത് ശരീരത്തെ എന്ത് ശരീരത്തെ ഇത് മനസ്സിലായി. ഞാൻ ശേഷം എനിക്ക് ഈ 100% എന്താണ് പേറ്റവല്ലെന്ന് ഒന്നുകൂടി ഞങ്ങൾക്ക് ഉറപ്പുവരുന്നത് അങ്ങനെ. ശരീരത്തിൽ അങ്ങനെയല്ല, ശരീരത്തുകാർക്ക് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് അവര് ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോ അതിനെ സന്തോഷത്തോടെ നേരിട്ട് അത് നിയമത്തിലുണ്ടോ ശരീരത്തിലുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. ആളുകൾ അവരെ കുറ്റം പറയുമ്പോഴേക്ക് അവരാകെ ഹൈറാരിയത്തായി കൊലവിളി നടത്തുന്നത് ഒരു ശരീരത്തിലുമില്ല, ഒരു ഇസ്ലാമിലുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോ അതൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ആ വിഷയത്തെ കൂടുതൽ പറയാൻ മറുപടി പറയാൻ സമയം നമ്മുടെ സംഘാടകർ കരുതിയതിനേറെ 1 മണിക്കൂർ പിന്നിട്ടു. 10 മണിയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, 11 മണിയായി. മാത്രമല്ല മുജാഹിദ് മുഖാമുഖം നടത്തുമ്പോൾ 10 മണി വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9:30 നിർത്തിയ പല അനുഭവം നമുക്കുണ്ട്. നമ്മൾ നിശ്ചയിച്ചത് നിർണയിച്ചതിലേറെ 1 മണിക്കൂർ കൂടി പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രസക്തമായ ഏതാനും ചോദ്യങ്ങൾക്ക് കൂടി അവസരം നൽകുകയാണ്. ഇല്ലാന്നല്ല പറഞ്ഞു. ഈ അവസ്ഥയിൽ അമ്മാവത് കഴിയുമെന്നോ കഴിയില്ല എന്ന് തീർത്ത് ഗംഭീരമായി പറയും. ഈ സൂചിയുടെ ഓട്ടയുള്ള അവസ്ഥ നമുക്കറിയാലോ, ഒരു ഒട്ടകത്തിന്റെ സ്ഥിതി. ആ മഹാനായ സംഗതി അമ്മാവത് ഹൈന്ദവരുടെ അടിസ്ഥാനം അനുസരിച്ച് പണ്ടൊരു പണ്ഡിതനോട് ചോദിച്ച ഹൈന്ദവൻ പറഞ്ഞത്, പിന്നെ അവർക്ക് കുറെ ദൈവങ്ങളുണ്ട്. അപ്പോ അവരെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദൈവത്തിനെ ആരാധിക്കുന്നതും അത് അവസാന ഒരു ദൈവത്തിനേക്കാൾ എത്തിച്ചേരുന്നതെന്ന് അവർ പറയുന്നു. ഇപ്പൊ അരിക്ക് പുട്ട്, പിന്നെ പുട്ടിനെ പിന്നെ എടുത്തു കഴിഞ്ഞാലും ദോശക്ക് എടുത്തു കഴിഞ്ഞാലും പിന്നെ എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ അത് അരിയിലാണ്. അതുപോലെ ഒരു ദൈവത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ദൈവത്തിനും പിന്നെ ദൈവങ്ങളുടെയും ഉത്ഭവം. അപ്പൊ ഇവരെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എത്തിപ്പെടുന്ന അതിലേക്കാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ ഇസ്ലാം ഒരു ബുദ്ധിയുടെ മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ ഒരു മീഡിയേറ്റേഴ്സിന്റെ ആവശ്യം എന്താണ് അവിടെ ഉള്ളതെന്നാണ് എന്റെ സംശയം. നമ്മള് പിന്നെ ആരോട് ചോദിക്കുമ്പോൾ പിന്നെ ഈസാനത്തി ആയാലും ആരായാലും അവിടെ എന്തിനാണ് ഒരു മീഡിയേറ്റേഴ്സിന്റെ ആവശ്യം, ഒരു ആർബിട്രേറ്റർ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. പിന്നെ അത് പറഞ്ഞു പിന്നെ ഞാൻ മുഴുവൻ ബാക്കിയാണെങ്കിൽ അല്ലെങ്കിൽ 2-ാം ജ്യോതിയാണ് പിന്നെ പറയുന്നത്. 2-ാം ജ്യോതിയല്ല, ഞാനൊന്ന് മുഴുവനാക്കാം. പിന്നെ കാരണം എന്താ വെച്ചാൽ, ഞാന് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു. സന്തോഷം. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മള് പിന്നെ ഔലിയാക്കന്മാരും മറ്റുള്ളവരും മീഡിയേറ്റേഴ്സ് നമ്മൾ അവരെ മുഖാന്തരം പറച്ചതിനോട് നേരിട്ട് പിന്നെ ചോദിക്കുന്നത്? അല്ലാതെ നമുക്ക് നേരിട്ട് ചോദിച്ചൂടെ എന്നുള്ളതാണ് എന്റെ സംശയം. നമ്മളെ പറച്ച പറച്ചതിനോട് നമുക്ക് നേരിട്ട് ചോദിച്ചൂടെ? ഞാൻ തന്നെ പറഞ്ഞോട്ടെ.
നമുക്ക് പടച്ചവൻ മാത്രം പോലെ എന്തിനാണ് അതിനിടയിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ വലിയോ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യം ഞാൻ ചോദ്യകർത്തനെ ഒന്നും പറയുന്നില്ല, അദ്ദേഹം നല്ല ഉപദേശശുദ്ധിയോട് അറിയാനുള്ള വാഞ്ച കൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ ഈ ചോദ്യമുണ്ടല്ലോ, ഇത് സാധാരണ വഹാബികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഇസ്ലാമിനെ കുറിച്ച് തികഞ്ഞ അജ്ഞത കൊണ്ട് മാത്രമുള്ള ഒരു ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളെ കുറ്റപ്പെടുത്തലായി നിങ്ങൾ എന്നെ വ്യാഖ്യാനിക്കരുത്. ഞാൻ മുജാഹിദികളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് പഠിപ്പിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. എന്തിനാണ് ഇതിന്റെ അടിയിലെ അടയാളം? അള്ളാഹ്ക്ക് നേരങ്ങൾ ഇറങ്ങി വന്ന പോലെ, അള്ളാഹ്ക്ക് നേരങ്ങൾ അവതരിപ്പിച്ച പോലെ, അതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു അസാധാരണ വ്യക്തിത്വത്തെ അള്ളാഹു നിശ്ചയിച്ചത് എന്തിനാ? ഈ ചോദ്യം അവിടെയും വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യമില്ലല്ലോ, മുസ്ലിം അതിന് ഒരാൾ അള്ളാഹു തആലയെ നമുക്ക് നേരെ വന്നൂടെ, അള്ളാഹു സുബ്ഹാനഹു വതആല നേരെ നമ്മൾ സംബോധനം നടത്തിക്കൂടെ, അള്ളാഹു നേരിട്ട് നമ്മളിലേക്ക് ഗ്രന്ഥം ഇറക്കിക്കൂടെ, എന്ത് കുഴപ്പം എന്താ? ഇതിന് പിന്നെ അള്ളാഹു തആല മുഹമ്മദ് നബി ആക്ഷൻ പറയും. ആദ്യം തന്നെ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ മതമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ദൈവന്തം പരശുരാമ്പുരാൻ നേരിട്ട് വന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഏതൊരു മനുഷ്യനും, കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം പരശുവം നേരിട്ട് ഇറങ്ങി വരില്ല എന്നുള്ളത്, പരശുവാൻ അങ്ങനെ ഒരു മനുഷ്യരൂപെടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ജനങ്ങളെ ഉത്ബോധനം ചെയ്താണുള്ളത്. അങ്ങനെ പരശുവം മനുഷ്യരൂപെടുത്തിട്ട് ഇവിടെ വന്ന് ഉത്ബോധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുത്വത്തിലേക്ക് പോകേണ്ടി വരും. കാരണം അവിടെ അവതാര ചിഹ്ന സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ അവതാര സിദ്ധാന്തങ്ങൾ നമ്മൾ പിന്നെ അംഗീകരിക്കുന്നത് പറഞ്ഞു എന്താണെന്ന് വെച്ചാല് ഇടയിൽ ഒരാളെ വെക്കാനുള്ള കാരണമാണ് കൂടുതൽ പറഞ്ഞത്. അതെ കാരണം അപ്പൊ ഇടയിൽ ആൾ വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ട് ചുരുക്കം ഞാൻ പറഞ്ഞോണ്ടേ. അതെ അതെ, ഞാൻ പതിന് അകത്തു കേൾപ്പി പറഞ്ഞത് ഇടയിൽ അപ്പൊ ഒരാൾ വേണം, ഇല്ലെങ്കിൽ ഹിന്ദുമത സിദ്ധാന്തമാകും. ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ നിങ്ങൾ വന്നതാണ്, അതുകൊണ്ട് ഓർക്കണം. നിങ്ങൾ നേരത്തെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറുപടി പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്ക് നിങ്ങൾക്ക് രണ്ടാമത് സംശയം ഉരുത്തിരിഞ്ഞുണ്ടായതാ. ഞാൻ എന്റെ മറുപടി കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയും അവസരം നൽകും. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് ഞാൻ നിങ്ങളെ പറയാനുള്ള തന്നെ പറഞ്ഞോട്ടെ എഴുതിയാ തോന്നുന്നതാണ്. ഞാൻ ഒന്നുകിൽ ഞാൻ പറഞ്ഞു തീരുന്നിട്ട് നിങ്ങൾ പറയാ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീരുന്നില്ല രണ്ടാമത് നമുക്ക് തീരുമാനിക്കണം. നിങ്ങൾ പറയും ശരി, ഞാൻ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇടയിൽ ഒരു ഒരു ആളെ വെക്കേണ്ടത് ആവശ്യകതയാണ്. അപ്പൊ ഇടയിൽ ആള് വേണം, അതിന്റെ കാരണങ്ങൾ എന്തോ അതാണ് നിങ്ങൾ പറഞ്ഞ കാരണം അതിന്റെ, അല്ലെങ്കിൽ ഹിന്ദുമതവും മറ്റേ മതവും. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുമതം അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഹിന്ദുമതത്തിൽ തത്വം അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളായിപ്പോയി എന്ന് പറയുന്നതിൽ ഒരർത്ഥം, അത് ബുദ്ധിക്ക് യോജിക്കുന്ന അർത്ഥമല്ല. ഹിന്ദുമതത്തിൽ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളാവണം അങ്ങനെയുണ്ടോ? അതിനർത്ഥമില്ല. ഹിന്ദുമതക്കാരൊക്കെ കൂടിയിരിക്കണം, അതുകൊണ്ട് നമ്മൾ കൂടി മാത്രം എന്ന് പറയാം, അതിനർത്ഥമില്ല. അപ്പൊ ഹിന്ദുമതത്തിന്റെ ആശയം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് നമ്മുടെ മതം ഇങ്ങനെ ആവണം, അതിലൊരു പ്രസക്തിയില്ല. നമ്മൾ പറയുന്നത് എന്താ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരെ അള്ളാഹു നിശ്ചയിച്ചുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്, അല്ലെ? കിതാബുകളെ പരിചയപ്പെടുത്തുന്നത്, മറ്റ് വേദ ഗ്രന്ഥങ്ങളെയും ആശയങ്ങളെയും പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഞാൻ എന്റെ ചോദ്യം അവിടെ ഞാൻ നിങ്ങളോട് മനസ്സിലാക്കുന്നത്, നിങ്ങളോട് ചോദിക്കാന്നല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഒരു ഇടയാവരായൊരാൾ ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ. പക്ഷെ അള്ളാഹു അത് സ്വീകരിച്ചില്ല. അള്ളാഹു സ്വീകരിച്ച ശൈലി ഇടയിൽ ഒരാളെ വെച്ചുകൊണ്ടാണ് ഒരു പ്രവാചകനല്ല ഒരു ലക്ഷത്തിൽ ചില്ലാരും പ്രവാചകന്മാര് ഈ സന്ദേശവുമായിട്ടാണ് അള്ളാഹു താരാമിച്ചിട്ടുള്ളത്. എന്താണ് അത് കാരണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി പടച്ച തമ്പുരാൻ സംവിധാനിച്ച ഒരു സംവിധാനമാണ് ഇടയാളന്മാർ എന്നത്. ആ ഇടയാളന്മാരിൽ എന്ന സംവിധാനം അത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ മുഴുവത്തിൽ ശേഖരിപ്പായി ശേഖരം മാത്രമല്ല, നമുക്കറിയാലോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നില്ലേ? അവിടെയും എന്തുകൊണ്ട് ഖുർആൻ നിങ്ങൾ പറഞ്ഞ ആശയം പറയുന്നുണ്ടല്ലോ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു പോരെ എന്ന് ചോദിക്കുന്ന വഹാബികൾ, അവർ ചേത് കെട്ടി പറയുന്ന വഹാബികളും ലോകമായ ഡോക്ടറെ തന്നെ പോണത് എന്തേ അള്ളാഹു പോരാത്തോണ്ട്? അലൈസ അല്ലാഹു ബി
ആയിരം കുറുത്തിന് ആവശ്യമുണ്ടെങ്കിൽ പണമുള്ളവരോടൊക്കെ ചോദിക്കുന്നത് അവിടെന്തേ അലൈഹിസ്സലാഹുബി കാബിലബുഹു എന്ന ആയത്തിന് അർത്ഥമില്ലേ? അപ്പൊ അതൊന്നും ഇതിനെതിരല്ല. അതാ ഞാൻ പറയുന്നത് ജാതത്തിന്റെ എന്റെ മർമ്മം അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യരാകുക എന്ന ലക്ഷ്യം അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇടയാളുമില്ല. അതേ അവസരത്തിൽ നമ്മൾ അല്ലാത്ത സൃഷ്ടികളോട് ഭൗതികമായോ അഭൗതികമായോ ചോദിക്കുമ്പോ അതൊക്കെ അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്നും മാത്രമാണ്. ഏതൊരു സഹായവും അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ ആരംഭം. അത് അള്ളാഹുവിൽ നിന്ന് ഡോക്ടറിലൂടെ നമുക്ക് ലഭ്യമാകുന്നു, അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ഭാര്യയിലൂടെ ലഭ്യമാകുന്നു, ഭർത്താവിലൂടെ ലഭ്യമാകുന്നു, മാതാപിതാക്കളിലൂടെ ലഭ്യമാകുന്നു. എങ്ങനെ അള്ളാഹു അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ മേഖലയിൽപ്പെട്ട ഒരു മാർഗമാണ് അഭൗതികമായ രൂപത്തിലുള്ള നമ്മളെ പേട്ടവും നിന്നും. അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞൊരു പരാമർശമുണ്ട്, ഹിന്ദുക്കൾ കീഴ്ദൈവങ്ങൾക്ക് ആരാധിക്കുന്നു. ആ ഒരു ശൈലിയല്ലേ ഇവിടെയും ഉള്ളത്? അവിടെ തന്നെയാണ് മർമ്മം. നമ്മൾ ഹിന്ദുക്കൾ അവിടെ കീഴ്ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നുണ്ട്. അഹ്ലുസുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മറ്റൊരാൾക്കും ആരാധന അർപ്പിക്കുന്നില്ല. അത് നിങ്ങൾ തെളിയിച്ച് മനസ്സിലാക്കണം. ആരാധന അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ചോദ്യവും നേട്ടവും അപേക്ഷയും അത് ഭൗതികമായിട്ട് നമ്മൾ പലരോടും ചോദിക്കുന്നുണ്ട്, അതുപോലെ ആത്മീയമായിട്ടും അഭൗതികമായിട്ടും പലരോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ യാതൊരു അന്തരവും ഇല്ല. എന്തൊക്കെയോ ഇങ്ങനെ കണ്ട് പിന്നെയും കൂട്ടി 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 വരികയാണ്. ഭൗതികമായതല്ല, അഭൗതികമായ കാര്യങ്ങളാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ അത് ആരാധനയാണ് എന്ന് നിങ്ങൾ പറയണം. ഇങ്ങനെ ഒരു ആരാധന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏത് അഭൗതികമായിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ അത് ആരാധനയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമായിരിക്കും, ഹദീസിന് വിരുദ്ധമായിരിക്കും. കാരണം അഭൗതികമായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഖുർആനിലും സുന്നത്തിലും യഥേഷ്ടം നമുക്ക് കാണാം. അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് ആരാധനയാണെന്ന് പറയുകയാണെങ്കിൽ ഖുർആനും സുന്നത്തും ചുരുക്കി പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സിദ്ധാന്തം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാധനയാകുന്നത് എപ്പോഴാണ്? ആരാധന പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങൾ തേട്ടം വിളി ചോദ്യം അപേക്ഷ പേരെന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ചെയ്യുന്ന കർമ്മം, ആ കർമ്മം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്നത് ഏത് വീക്ഷണത്തിലൂടെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ആരാധന അതായത് വിവാദത്തിൽ ആവലും ആവാതിരിക്കലും. ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞു, പ്രതീക്ഷക്കാരി സൂചിപ്പിച്ചു, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. പറഞ്ഞവനെ ഞങ്ങൾ മറന്നാൽ മറന്നതിന്റെ പേരിൽ എന്നെ പിടിച്ചു ശിക്ഷിക്കരുതേന്ന് പറയുന്നു. അത് ആരാധനയാണ്. ഇതേ തേട്ടം മൂസാ നബി ഖലീലിനോട് വലിയ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഞാൻ സുഹാഹിനി ദിമാൻ തീറ്റു, ഞാൻ മറന്നത് കൊണ്ട് എന്നെ പിടിച്ചു ശിക്ഷിക്കരുതേ. അപ്പൊ ചോദ്യവും ശൈലിയും ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഒന്ന് ആരാധനയാണ് ഒന്ന് ആരാധനയല്ല. എവിടെയാണ് ഇതിന്റെ ഡിഫറൻസ്, വ്യത്യാസം എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചതുപോലെ ചോദിക്കപ്പെടുന്ന, തേടപ്പെടുന്ന, അപേക്ഷിക്കപ്പെടുന്ന, അർപ്പിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന തക്രി ദക്രി വസ്തു അതിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവമാണെന്ന് കൽപ്പിച്ചുകൊണ്ടും ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നൊക്കെ കൽപ്പിച്ചുകൊണ്ട് തേടുക, ചോദിക്കുക, അപേക്ഷിക്കുക, യാചിക്കുക, അർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ആ കർമ്മം ചെയ്താൽ അത് ആരാധനയാണ്. ദിവ്യത്വം ഉണ്ട് എന്ന് കൽപ്പിക്കാതെയും ഉദ്ദേശിക്കാതെയുമാണ് തേടുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്, അർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് ആരാധന അല്ലതാണ്. ഇതാണ് തമ്മിലുള്ള അന്തരം. ഈ വീക്ഷണം നിങ്ങൾ മനസ്സിലാക്കിയാൽ സുന്നികളായ ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മഹാന്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മദനീങ്ങൾ പോലെയുള്ള മഹാന്മാക്കളോട് ചോദിക്കുമ്പോ അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അടിമയാണ്, ദൈവമാണ് എന്നല്ല. അടിമയാണ്, അടിമയാണ്, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. അതുകൊണ്ട് ഇതൊരിക്കലും ആരാധന ആവുന്നില്ല. ഇപ്പൊ ഒരാള് പ്രാർത്ഥിക്കാണ്, പിന്നെ അതിന്റെ രൂപം ഞാനങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ മുഹ്
ഹീസിൻ ഷേഖിന്റെ പിന്നെ മഹത്വം കൊണ്ട് പർശുവിനെ എനിക്ക് ആ കാര്യം പിന്നെ ശരിയാക്കി തരണേന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉസ്താദ് പറഞ്ഞാൽ ശരിയാണ്. യാതൊരു കുഴപ്പവും ഇല്ലാന്ന് മാത്രമല്ല അത് ചുന്നത്ത് കൂടുകയാണെന്ന് നാം നിരവധി തന്റെ അല്ലാതുകാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി പിന്നെ അങ്ങനെയാണെങ്കിൽ മാനുഷിക മൂല്യത്തിന് ഇസ്ലാം കൊടുക്കുന്ന വില എന്താണെന്ന് പറഞ്ഞു തോളിന്റെ മാനുഷിക മൂല്യത്തിന്റെ വിലയും തവസും തമ്മിലുള്ള അന്തരം എന്താണെന്ന് മനസ്സിലാക്കില്ല ബന്ധം എന്താണെന്ന് മനസ്സിലാക്കില്ല. വിശദീകരിച്ചു എന്താണെന്ന് വെച്ചാല് പിന്നെ അള്ളാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചപ്പോ പറഞ്ഞിട്ടുള്ളത് നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സൃഷ്ടാവ് മാത്രമല്ല പിന്നെ എല്ലാമാണ് എന്നാണ് എന്നെ സ്നേഹിക്കണം ആദ്യം പിന്നെ നബിസല്ലല്ലാഹു അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മനുഷ്യൻ പിന്നെ മുഹീദ്ദീൻ ഷേഖിന്റെ നടുവിൽ വെച്ചിട്ട് മുഹീദ്ദീൻ ഷേഖിന്റെ പിന്നെ ആ ഒരു മഹത്വം കൊണ്ട് പിന്നെ വലുത് കിട്ടട്ടെ എന്ന് പറയുമ്പോ മാനുഷിക മൂല്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഈ മാനുഷിക മൂല്യം ഞാൻ ഉദ്ദേശിച്ചു മാനുഷിക മൂല്യം ഇവിടെ മാത്രമല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ സമയം തരും. അപ്പോ മാനുഷിക മൂല്യം ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞത് പിന്നെ ഓരോ മനുഷ്യരും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിന്നെ പർസെന്റേജിന് എങ്ങനെ കൂലിയിട്ട് ഇപ്പൊ ഞാനും കുറച്ച് പിന്നെ നല്ല അമ്മ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് മുഹീദ്ദീൻ ഷേഖിന്റെ പിന്നെ കാരുണ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമാബീവിനോട് പറയില്ലല്ലോ മകളോട് പിന്നെ നീ എന്റെ കരളിന്റെ കഷ്ണാണ് നടക്കുന്നത് പിന്നെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല പിന്നെ യേശുവും പിന്നെ മോസസും എല്ലാവരും പറഞ്ഞിരുന്ന ഞാൻ തന്നെ ജീസസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു അണുമണിക്കൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സ്വർഗത്തിലേക്കാണ് ചെയ്യേണ്ടത്. അവിടെ പിന്നെ ചെതലോ കട്ടും പിന്നതൊന്നും കട്ടുണ്ടോല കള്ളന്മാര് കെട്ടുണ്ടോല നിങ്ങൾ നിങ്ങൾ ആത്മാവിന് വേണ്ടി നല്ലത് കരുതിയൊക്കെ സ്വർഗത്തേക്കാണ് എന്നാ പറഞ്ഞത്. പിന്നെ എന്തിനു വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ ഒരാൾ നടുവിൽ വെച്ചിട്ട് ചോദിക്കുന്നതെന്നുള്ള വിശദീകരണം തന്നാ കൊള്ളാമല്ലോ. അപ്പൊ അവിടെ മാനുഷിക മൂല്യം ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അവിടെ മാനുഷിക മൂല്യം ഇല്ലാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പലയിടത്തും മാനുഷിക മൂല്യം ഇല്ലാന്ന് നിങ്ങൾ പറയേണ്ടി വരും. എന്തുകൊണ്ട് നിന്റെ പരിപാടി കഴിഞ്ഞിട്ട് കൂടാൻ പറ്റുള്ളൂ. അതായത് പക്ഷേ രണ്ടാം നമ്പറല്ലേ ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്കുള്ള കാര്യം പറയുകയും ശരിയല്ലല്ലോ. ഉറപ്പുള്ള എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ പോകുള്ളൂ അതല്ലേ രസം സന്തോഷമുള്ളൂ. ഞാനത് പഠിപ്പിച്ച പരിപാടി തന്നെ നടന്ന് പഠിപ്പിക്കാം തന്നെ പരിപാടി ഞാൻ പറഞ്ഞാൽ മാനുഷിക മൂല്യത്തിന് എതിരെ എന്താണ് അള്ളാഹു പറഞ്ഞതിന്റെ എല്ലാം ഞാൻ നിങ്ങളുടെ സൃഷ്ടാവ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാനാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊഴി ചെയ്യാൻ അടിയിൽ വെക്കുന്നത് എന്തിനാണ്? ആ മൊഴി ചെയ്യാൻ നമുക്ക് വെക്കാതെ നിൽക്കട്ടെ. അതിന്റെ ഞാൻ വേറെ ചോദിക്കട്ടെ പിന്നെ എന്തിനാണ് നമ്മൾ ലോകം ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സിന് പോകുന്നത്? അള്ളാഹു പറഞ്ഞ എല്ലാം ഞാനാണ് കുറാൻ പറഞ്ഞാൽ ഫൈദ മരിത്തു ബഹുയസ്തി അള്ളാഹുവാണ് ലോകം സുഖപ്പെടുത്തുന്നത് എന്നാണ് കുറാൻ പറയുന്നത്. അല്ലെങ്കിൽ അമുഖക്കവാദം അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നതും കാര്യം ഓരോന്നും കുറാൻ പറയുന്നു. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പടത്തെ നമ്പുരാൻ പറയുന്നു എന്ത് അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ് നമുക്ക് ദാഹിപ്പിക്കുന്നത് വിശപ്പ് തരുന്നത് ഒക്കെ അള്ളാഹുവാണ്. അപ്പൊ അതിന്റെ ഒക്കെ എല്ലാ കാര്യവും അള്ളാഹുവാണ് പിന്നെ രോഗം ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സിന് പോകണം. അവിടെ മാത്രം എന്താ നിങ്ങൾക്ക് മാനുഷിക മൂല്യത്തിനോട് എതിരുമ്പോൾ അവിടെ എതിരൊന്നും തോന്നുന്നില്ലേ? മാനുഷിക മൂല്യത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹു പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യർ ജീവികൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് അള്ളാഹു പറയുന്നു. ഞാൻ നിങ്ങളുടെ സൃഷ്ടാവ് മാത്രമല്ല ഭക്ഷണം നൽകുന്നത് ഞാനാണ് എന്ന പടത്തവൻ പറയുന്നു. എന്നിട്ട് ഭക്ഷണം നൽകുന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഭാര്യയുടെ അരികെ ചെയ്തിരിക്കുന്നു, ഹോട്ടലിൽ പോകുന്നു, പലതും ചെയ്യുന്നു. അവിടെ എന്ത് നിങ്ങൾക്ക് മാനുഷിക മൂല്യത്തിന് വിരുദ്ധമായിട്ടൊന്നും തോന്നുന്നില്ലേ? പിന്നെ ഇവിടെ മൊഴിയത്തിന്റെ അടുത്തുകൾ പോകുമ്പോഴേക്ക് മാനുഷിക മൂല്യത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ആകുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് ഇതിന്റെ കുഴപ്പം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇവിടെ ഒരു കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ആ ഇസ്ലാമിന്റെ ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ തന്നെ ഇടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. ഞാൻ കഴിഞ്ഞ നേരത്തെ വായിച്ചിട്ടുണ്ട്. ആർക്കൊരു വിരസത അനുഭവപ്പെടുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു പടത്തവരെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതവജ്ജഹു ഇലൈകാ എന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ പടത്തവരെ നിന്നോട് മുന്നിടുന്നു.
അള്ളാഹുവിനെ വിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. എങ്ങനെ? നമ്മൾ ഗുഹയത്തിന് തൊണ്ടിൽ പറയുന്നത് പോലെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആകളാണിത്. അധികം സുസലാഹെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ അള്ളാഹുവിനെ നിന്നോട് ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് ഈ ദുആ ചെയ്തോണ്ട് പറയുന്നതാരാ? അള്ളാഹുവിന്റെ റസൂല. ഇതിനെ 260 ജനിച്ച ഇമാം തബറാനി തന്റെ മുഴുവൻ കബീറിന്റെ 9 വല്യം 31 പേജിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് നിങ്ങൾ ഈ പറയുന്ന മാനുഷിക മൂല്യങ്ങളൊന്നും തിരിഞ്ഞില്ലേ? തിരുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷിക മൂല്യങ്ങൾ നിർമാർജ്ജനം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും വന്നവരാണോ? അല്ല. അത് അറിയുമ്പോഴേക്ക് മാനുഷിക മൂല്യത്തിന് ഒരു ഇടിവും പറ്റൂല. എന്തുകൊണ്ടെന്ന് അറിയൂ? ഈ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ നിന്ന് വന്നാൽ ഞാനും മുജാഹിദികളെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെയല്ല. അതായത് മുജാഹിദികൾക്കൊരു സിദ്ധാന്തമുണ്ട്, എല്ലാവരും കണക്കല്ലേ. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സിദ്ധാന്തം ഇത്രയും അംഗീകരിക്കുന്നില്ല. വ്യക്തികളിൽ പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ പഹത്വമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അടിമകളിൽ തന്നെ എല്ലാവരും ഒരേ ഗണത്തിലല്ല. സ്ഥാനമാനങ്ങൾ കൂടുതലുള്ളവരുണ്ട്. അപ്പോ അത് ഭൗതിക ജീവിതത്തിലും അകത്ത് തന്നെ നമുക്കെല്ലാവർക്കും എല്ലാ കാര്യം ചെയ്യാൻ കഴിയും. എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളല്ലേ? അഹിംസയിൽ ചെയ്യാൻ കഴിയും കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പലർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം മറ്റു പലർക്കും ചെയ്യാൻ കഴിയും. കഴിയില്ല. അതിന്റെ അവസ്ഥ അങ്ങനെയാണ്. അത് ഭൗതികമായാലും പാരത്രിക മക്കളൊക്കെ അള്ളാഹു സംവിധാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ശ്രേഷ്ഠ ജനങ്ങളും അങ്ങനൊരു വിഭാഗം ഉണ്ട്. അത് ഇല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല. അവർക്ക് അള്ളാഹുവിന്റെ സ്ഥാനവും മഹത്വവും ഉണ്ട്. അപ്പൊ ഞാനൊരു മോശക്കാരനാണെങ്കിലും പടത്തവനെ ഇവർ തിരഞ്ഞെടുക്കൽ വലിയ ആളുകളാണല്ലോ, അവരുടെ മഹത്വം പരിഗണിച്ചിട്ട് എന്റെ കാര്യങ്ങൾ നീ നേടിത്തരുന്നത്. അപ്പോൾ മാനസിക മൂല്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നതിന് പരിഗണന ഇല്ലാതാക്കിയല്ല. പടത്തവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് നീ നൽകണേ എന്നെ നമ്മൾ പറയുന്നത്. അത് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള, നിനക്കേറെ താല്പര്യമുള്ള നിന്റെ മുഹിബായ റസൂലുള്ളാഹി അല്ലെങ്കിൽ വലിയ ബഹുമാനപ്പെട്ട ദൈവ മുഹിയത്തിൽ അല്ലെങ്കിൽ ബദീകൾ ഇവർ ഞാൻ നിർത്തി ചോദിക്കുന്നു. ഇവർ എവിടെയാണ് ഈ മാനുഷിക മൂല്യം തകരുന്നത്? എവിടെയാണ് എനിക്കില്ല മാനുഷിക മൂല്യം എവിടെയാണ് ഉടയുന്നത്? എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഈ കാര്യം വ്യക്തമായി കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന മാനുഷിക മൂല്യം തിരിഞ്ഞില്ലേ? റസൂലുള്ളാഹിക്ക് തിരിയാത്തൊരു മാനുഷിക മൂല്യം ആണോ നിങ്ങൾ പറയുന്നത്? അതുമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പുനഃപരിശോധന നടത്തേണ്ടി വരും. റസൂൽ എന്ന് പറയുന്നു, നിങ്ങൾ എടയാവിന്റെ വെച്ചുകൊണ്ട് ദ്വാരോളൂ, അള്ളാഹിനോട് ചോദിച്ചോളൂ എന്ന് പഠിപ്പിക്കുകയാണ്. നാം തുടർച്ചയായി നമ്മൾ സമസ്തണ്ടായി ദേശം ഉണ്ടാക്കി കിട്ടാവുന്നില്ല. ഇതിലെ 260 1200 മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ എഴുതിയ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളെ ക്രോഡീകരിച്ച് വെച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതൊന്നും മാനസിക മൂല്യങ്ങൾക്ക് എതിരല്ല. അത് അള്ളാഹു ഭൗതികമായി നമ്മൾ പല സംവിധാനം ചെയ്യുന്നത് പോലെ ആത്മീയമായും അഭൗതികമായും ചില കാരണങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു. അതിലൊരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാണ് അബദ്ധം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഭൗതികപരമായ കാര്യങ്ങൾക്ക് നമ്മൾ ഡോക്ടർ എടുക്കുന്നു, പിന്നെ അത് പിന്നെ സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അല്ല, അത് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം അത് കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്, മനസ്സിലായോ? പിന്നെ പടച്ചോന്റെ ഒരു പ്രാർത്ഥനയും ഡോക്ടർക്ക് ഈ പിന്നെ മരുന്ന് അല്ല ഡോക്ടർക്ക് ചികിത്സക്ക് പോകുന്നതും പടച്ചോന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതും എന്താന്ന് വെച്ചാല് ഡോക്ടർ പഠിച്ചിട്ട് ഭൗതികമായ ശരീരഘടനയെ പറ്റി പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർക്ക് പോകുന്നത്. പടച്ചോന അത് അറിയാമെന്നുള്ള കാര്യം എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പോകുന്നതോടെ നമുക്ക് നേരിട്ട് പടച്ചോനെ കാണാനോ അല്ലാതെ ചോദിക്കാനോ പറ്റില്ല എന്തായാലും. അപ്പൊ പിന്നെ ഇവിടെ വഴി ഡോക്ടറെ കാണില്ലല്ലോ, അപ്പൊ പിന്നെ ഡോക്ടർ തന്നെ പോകുന്ന നിർത്തിയുള്ളൂ. അത് വേറെ. അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഭൗതികപരമായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ ആ പിന്നെ ശക്തിയെ ഉദാഹരണം ചെയ്യാൻ പാടില്ല. അവിടെയാണ് പറ്റിയത്. അതായത് ഭൗതികമായിട്ട് അഭിവൃദ്ധി പറഞ്ഞാൽ പോരാ, കുറുകാരിലോ ശിരസിലോ കളയില്ല. അത് നടക്കൂല. വിശുദ്ധ കുറുകാരിൽ പറയുന്ന എന്താ കാര്യവും നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു. ഞാൻ പ്രശ്നാവ് മാത്രമല്ല, എല്ലാ കാര്യവും ഞാനാണ് ഏറ്റെടുക്കുന്നതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു അതിന് ഉപോദകമായി ഞാൻ ആയത്തോടി വമൻ മുല്ലസുറു ഏതൊരു സഹായവും
അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നാ പറഞ്ഞോ പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, ഭൗതിക ഭഗവതി എന്ന് പറഞ്ഞിട്ടില്ല. ഭൗതിക ഭഗവതി എന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഒന്ന് മറ്റൊന്ന് നമ്മുടെ ഫാത്തിഹ സൂറത്തിൽ ഇജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുസ്ലിമാക്കാൻ വേണ്ടിയുള്ള ഒരു ആയത്തുണ്ട്. ഇയ്യാക്കനാബ്ദു വയ്യാക്കനസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? ഇയ്യാക്കനാബ്ദു ഭർത്താവിൽ നിന്നോട് അതിലേക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വയ്യാക്കനസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ എന്നോ സഹായവും ചെയ്യുന്നു. ഇബ്നു ഖാസിം അല്ലാഹു തഫ്സീറിന്റെ കയ്യിലുണ്ട്. ഐ ഫി ഉമൂരിനാ കുല്ലിഹാ, ഐ ഫി ഉമൂരി കുല്ലിഹാ. വ്യത്യസ്ത തഫ്സീറുകൾ കാണാം. എന്താ പറയുന്നത്? എല്ലോ കാര്യങ്ങളിലും അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അതിൽ ഭൗതിക ഭൗതികം വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ഡോക്ടറുടെ കയ്യിലേ പോവാ. എല്ലാ സഹായവും ഭർത്താവിനെ നിന്നോടാണെന്ന് നമ്മൾ പറയുന്നു. ഒരു നമ്മൾ രോഗാണ് ഡോക്ടറിന് പോവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ എതിരല്ലേ? അതിന്റെ അവിടെ ഭൗതിക ഭൗതിക അത് പ്രശ്നം കാണാൻ വേണ്ടി കാര്യമില്ല. അത് പ്രശ്നം തന്നെ. അല്ലെങ്കിൽ കൂടാണ്ട് ആയത്തിന് പറയണം. നിങ്ങൾ ഭൗതികത്തിന് കുഴപ്പമില്ല, അഭൗതികത്തിനാണ് കുഴപ്പമെന്ന് പറയുന്നത്. ആയത്തിന്റെ കൊണ്ടുവരി വിലക്ക് കഴിയാന്ന് മാത്രമല്ല, വിചാരിച്ച് ഒരാളോടും കഴിയില്ല. എത്ര കാലമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? അപ്പൊ കുറാൻ പറയുന്നത് എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ്, ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ്. അഭൗതിക ഭൗതിക സഹായം നമ്മൾ അള്ളാഹു അല്ലാത്തോട് ചോദിക്കുന്നു. അതെന്താണ്? അള്ളാഹുവിന്റെ സഹായമാണ് നിനക്കാണ്. അതുപോലെ അഭൗതിക സഹായം അവർക്ക് കഴിയുന്ന ആളുകൾ അത് ചോദിക്കുന്നു, അതും അള്ളാഹുവിന്റെ സഹായമാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഒരു ഭൗതികം പ്രശ്നമില്ല, അഭൗതികം മാത്രമേ അള്ളാഹ് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഴിവിന് നമ്മൾ കൊറ്റാക്കലാണ്, കുറക്കലാണ്. അല്ല, അത് കൊറ്റാക്കിയിട്ടൊന്നുമില്ല. ഭൗതിക അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനാ കഴിവുള്ളതെന്നുള്ള ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. അതിനൊരു സംശയമില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതുങ്ങൾ മാറ്റി മറിക്കണം, മാറ്റി മറിച്ചിട്ടില്ല. പറഞ്ഞില്ല മാറ്റി മറിക്കാതിരുന്നല്ല, നമ്മൾ മാറ്റില്ല. പറഞ്ഞോട്ടൊന്നും ഉറപ്പിക്കുന്ന പരിപാടിയുള്ളൂ. പിന്നെ വേറെന്ന് പറയാനുള്ളത്, ഇപ്പൊ ഞാന് പിന്നെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ പിന്നെ ഔലിയാക്കളെ ശുഹദാക്കളെ മീഡിയേറ്റേഴ്സ് പ്രാർത്ഥിക്കാന്ന് ഉസ്താദ് പറഞ്ഞു. പ്രാർത്ഥിക്കാന്നല്ല, സഹായത്തിന്റെ ഭാഗമായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയാൻ വല്ലേ ഉള്ളൂ, അല്ലാതെ പ്രാർത്ഥന അദ്വാ വല്ലിപ്പാത് ആരാധനയായ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയാൽ പറഞ്ഞിട്ടെ പറഞ്ഞിട്ട്. പിന്നെ അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് വരുമ്പോ സഹായിക്കാൻ ഖുർആനിലുള്ള പിന്നെ വചനങ്ങളും ബൈബിളിലുള്ള വചനങ്ങളും ഹൈന്ദവ വേദ ഉപനിഷത്തുകളിലുള്ള വചനങ്ങളും പിന്നെ ദൈവത്തിന് മാത്രമേ പ്രാർത്ഥന ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ സ്വർഗരാജ്യത്തേക്കാണ് കയറ്റി വെക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ കയറ്റി വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും അതിന്റെ കൂലിയും, നിങ്ങൾ തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും നിങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു മീഡിയേറ്റേഴ്സിനെ പറ്റി പറയുന്നില്ല, ഇവിടെ ഹദീസ് ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ഏത് കാര്യമാണ് സാധാരണക്കാരായ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങൾ ആയത്ത് കുറച്ചേ കണ്ടിട്ടുള്ളൂ, അവിടെ ആരും പറയുന്നില്ല. പറയണോട്ടുകൾ നോക്കിയിട്ടില്ല, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല, പറയണോട്ടുകൾ നോക്കിയിട്ടില്ല. ഏത് പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞോളി മീഡിയേറ്ററുടെ കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഖുർആനിലെ ഹദീസിലും ഖുർആനിലും പിന്നെ അല്ല ബൈബിളിലും ഖുർആനിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഖുർആൻ പറയും. ഖുർആനിക വചനങ്ങൾ തന്നെ ഞാൻ പറയുന്നത്, മെയിനായിട്ട് ഖുർആനിക വചനങ്ങൾ പറയുന്നത്. പടച്ചു തമ്പുരാൻ ആരാധിക്കണം, നിങ്ങൾ ആരാധിക്കേണ്ടത് പടച്ചു തമ്പുരാനാണ്. നിങ്ങൾ കരുതി വെക്കേണ്ട സ്വർഗത്തേക്കാണ്. നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചും പറയുന്നു, നിങ്ങൾക്ക് പിന്നെ ഒരാളെ പിന്നെ ഒരാൾ നന്മ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാർ ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് മുഖാന്തരം നിങ്ങൾക്ക് സഹായം തേടാന്ന് പറയുന്നു. അപ്പൊ ഏതാണ് ഇതിൽ വിശ്വസിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ പറയുന്നതാണ്, അതിന് മറുപടി ഞാൻ പറഞ്ഞു. നിങ്ങൾ കുറുവൻ പൗജ്യം നോക്കിയിട്ടുള്ള കുടുംബം നോക്കിയിട്ടില്ല, അവിടെ തീർച്ചയായിട്ടും അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് ഖുർആനിൽ മഹാത്മാക്കളും ഇവരും സഹായിക്കും എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മുജാഹിദുകളെ കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ പറയാനും ഏറ്റവും നല്ലത്. ഞാൻ എന്തുകൊണ്ട് പറയും, ഇത് ഈ ഖുർആനിലും മറ്റും നിങ്ങൾ നമ്മളുടെ ആഗ്രഹത്തിലും ഒക്കെ ഉണ്ടാകും. ഇതിനൊന്നും ഞങ്ങളെതിരെ നഗർ പറഞ്ഞ ആഗ്രഹത്തിൽ ഉണ്ടാവും തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ആരാധന നിങ്ങൾ ഇനി പറഞ്ഞു, ആരാധന ഉള്ളവർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ തന്നെ പറ്റുള്ളൂ. നമ്മുടെ വിഷയം അതൊന്നുമല്ല, നിങ്ങളുടെ വിഷയത്തിൽ തിരിഞ്ഞ് പുറകോട്ട് പോവുകയാണ്. അതായത് ആരാധന അള്ളാഹുവിന് മാത്രം ചെയ്യുമ്പോൾ തന്നെ സഹായം ചോദിക്കൽ അള്ളാഹു അല്ലാത്തവരോട് പറ്റുകയില്ല. അഭൗതിക വിഷയത്തിൽ അങ്ങനെ തന്നെ ഞാൻ പറയാം, ഭൗതികവും അഭൗതികവും
കൊണ്ടും പറഞ്ഞു. അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു ഖുർആനിക സൂക്തം നിങ്ങൾ തരണ്ടേ? അതില്ലല്ലോ, തന്നിട്ടില്ലല്ലോ. മറിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഓടിയതെന്താ? സഹായിക്കും എന്നതിനാ. സൂറത്തുൽ മാഇദയിലെ 55-56 സൂക്തങ്ങൾ നേരത്തെ ഇവിടെ വായിച്ചു. ഇന്നമാ വലിയക്കും, നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു ആകുന്നു. പ്രകാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികളുമാകുന്നു. അതിന്റെ വിശദീകരണം 400 സഹാബികളെ നേരിൽ കണ്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു വിശദീകരണം പറഞ്ഞു. വാഹിദു ഖൗലി വല്ലദീൻ ആമനു ഉമ്മുഹുമൻ ആമന മൻ മവാബിഹു മൻ ബഖിയ, മരിച്ചവരും ജീവിച്ചവരും ഉൾപ്പെടും എന്നും പറഞ്ഞു. അപ്പൊ അഭൗതികമായ രൂപത്തിൽ സഹായിക്കും എന്ന് തന്നെയാണ് ഖുർആന്റെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ മഹാന്മാക്കളോട്, അല്ലാഹു അല്ലാത്ത മഹാന്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ ഉണ്ടെങ്കിലല്ലേ ഇതിനെതിരാവുള്ളൂ? നിങ്ങൾ പഠിച്ച ഖുർആനിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ബാക്കി പഠിച്ചാൽ. ഞാനായിരുന്നോട് പറഞ്ഞല്ലോ, ഞാനത് അറിയാൻ വേണ്ടിട്ട് വിൽക്കണം. അല്ലാതെ പിന്നെ എന്താ പറയാ, ഒരു പിന്നെ സമാപനം ആയിക്കോട്ടെ, സമാപനമല്ല, ഒരു പിന്നെ തോൽക്കാനും ജയിക്കാമെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പറ്റിയാ പറഞ്ഞത്, പിന്നെ എങ്ങനെയാലും ചോദിക്കുമ്പോ ചോദിക്കുന്ന ശൈലിയിൽ വ്യത്യാസം വരുന്നു, കുഴപ്പമില്ല. കാരണം അത് സ്വാഭാവികമാണ്. കാരണം ഇതിപ്പോ ഇനി നിങ്ങൾ പറയുന്ന പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾ എടുക്കാനും എനിക്കറിയാം. അതല്ല, എന്താ പറയുക, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റൂല ആര് പറയുന്നത്. കഴിഞ്ഞു വന്നിട്ട് എന്തായി പോന്നറിയുന്നത്? ഇപ്പൊ പറഞ്ഞ രാജ്യം എന്താന്ന് വെച്ചാൽ, അപ്പോ അഭൗതികമായ രൂപത്തിൽ സഹായം ചോദിക്കൽ അള്ളാഹു അല്ലാത്ത മഹാന്മാക്കളോട് ചെയ്യാൻ ചോദിക്കരുത് എന്ന് കുറിക്കുന്ന ഒരൊറ്റ ആയത്തും കൂടാനില്ല. ആർക്കും കൊണ്ടുവരണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക വന്ന് എത്തിയത് അവിടെയാണ്. അതേ അവസരത്തിൽ സഹായം സഹായിക്കും, സഹായിക്കാം, സഹായം ചോദിക്കാം എന്ന് കുറിക്കുന്ന ആയത്തുകൾ കൂടാനിൽ ഉണ്ടിതാലും ഞാൻ ഓടിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് അർത്ഥം. പിന്നെ പറഞ്ഞു നേരത്തെ, അതിനെക്കൂടി ഞാനൊരു മറുപടിക്ക് വിശദീകരണം നൽകാം. ഫാത്തിമ ബീവിയോട് റസൂൽ പറഞ്ഞു, ഫാത്തിമ നീ ചെയ്തത് അപ്പോ തെറ്റിന് നീ തന്നെ ഏൽക്കേണ്ടി വരും, അതുകൊണ്ട് നീ പിന്നെ സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതി വിചാരിച്ചത് ഇരിക്കുന്നു വേണ്ട, നീ തന്നെ നിന്റെ അതിനൊക്കെ ചെയ്യണം എന്നൊരു പരാമർശം നിങ്ങൾ നേരത്തെ നടത്തി. ഫാത്തിമ ബീവി അവിടെ ഞാൻ പറയാം, ഫാത്തിമ ബീവിനോട് അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, റസൂൽ വേറെയും പറഞ്ഞിട്ടുണ്ട്, പൗരി നമ്മൾ കാണുന്നുള്ളൂ, നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതാണ് റസൂൽ വഫാത്താകുന്നതിന്റെ ആദ്യ ഭാഗത്തായി അവസാന സമയത്തായി ഫാത്തിമ ബീവിനെ മന്ത്രി ചെവിയിൽ വിളിച്ച് പറഞ്ഞത് ഹദീസിലുണ്ട്. എന്താ പറഞ്ഞത്? ഫാത്തിമ എന്റെ കൂടെ ആദ്യമായി ആഖിറത്തിൽ എന്നോട് ചേരുന്നത് നീയാണ് ഫാത്തിമ. സ്വർഗത്തിലാണ്, അപ്പൊ സ്വർഗത്തിൽ എന്നോട് കൂടെ ആദ്യം ചേർന്നത് ആരാണ്? ഫാത്തിമയാണ് എന്ന് റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്. അതും ഹദീസിന്റെ ഐക്യത്തിൽ കാണിച്ചിട്ടുണ്ടാവില്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അർത്ഥം റസൂൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? റസൂൽ രണ്ടും പറയാനുള്ള കാരണം എന്താ? ഞാൻ നീ സ്വർഗത്തിൽ കിടക്കുന്നുണ്ടൊക്കെ ശരി തന്നെ, പക്ഷെ സ്വർഗത്ത് കടക്കുന്നു കരുതിയാണ്ട് ആ ഞാൻ റസൂലിന്റെ മകളാണ്, കൊല്ലാതെ മകളാണ് എന്നത് വിരസി നടക്കണ്ട, വിവാദത്തെ കടക്കോ. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ലേ, ഈ മൂന്ന് ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുന്റെ റസൂൽ സ്വർഗത്തിൽ പോകുന്നു എന്ന അക്ഷരത്തിൽ മുഖശ്രീകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ റസൂലിന്റെ പറഞ്ഞതാണ്. ഒന്നൂറ് പേര് ജന്ന അല്ലെ, അമൂഹത്തിൽ ജന്ന, ഉസ്മാനുബിൽ ജന്ന, അലിയുബിൽ ജന്ന, 10 സഹാബികളുടെ പേര് അള്ളാഹുന്റെ റസൂൽ എണ്ണി എണ്ണിങ്ങനെ പറഞ്ഞില്ലേ? ഈ സ്വർഗത്തിലാണ്, അവര് സ്വർഗത്തിലാണ്, മറ്റൊരു സ്വർഗത്തിലാണ്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ആഹത്തെ ജനങ്ങളെ തീരുമാനം എന്നൊന്നല്ല, റസൂലിന്റെ ചെലവിലൊക്കെ സ്വർഗം കൊണ്ട് വിടുന്ന സന്തോഷമാർത്ഥ അറിയിച്ചിട്ടുണ്ട്. 10 ആൾക്ക് ഒരേ സമയത്ത് തന്നെ ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകി, വേറെ കുറെ ആളുകൾക്ക് വേറെ സന്ദർഭത്തിൽ വ്യത്യസ്ത സന്ദർഭത്തിലായിട്ട് അവർക്കും സ്വർഗപ്രവേശനത്തിന്റെ അനുമതി നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഇല്ലാതെ പറഞ്ഞൊന്നും ശരിയല്ല, അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പകുതി മാത്രം പഠിച്ചാൽ പോരാ, മുഴുവൻ പഠിക്കണം. ഇതുപോലുള്ള മുഖാമുഖ വേദികളൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ നിങ്ങളെ അലട്ടുന്ന സംശയങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. മടച്ചതമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്കിട്ടൊന്നുമില്ല. പിന്നെ ഫാത്തിമാബേ എല്ലാരും സ്വർഗത്തിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകൾ ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫാത്തിമാബിയോട് സുഖമല്ലാതെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഫാത്തിമാബിയ നല്ലത് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഫാത്തിമാബിക്ക് സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഫാത്തിമാബിക്ക് മനസ്സിലാതെ തന്നെ തന്നെ മകള് വേറെ പിന്നെ ദുർവഴിയിലൂടെ നടക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അത് തന്നെ ഉണ്ടാവുമല്ലോ.
അത് സ്വാഭാവികമാണ്. അതന്നെ ഞങ്ങളും പറഞ്ഞത്. അപ്പൊ ആയിരത്തിന് ഞാനും പറഞ്ഞു തൊണ്ണൂർത്ത് എത്തി. അതായത് തിരുസല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മകള് അതുപോലുള്ള തൈമുത്ത് അവരൊക്കെ സ്വർഗത്തിലാണ് റസൂൽ പറഞ്ഞു പറയാൻ നല്ല ആൾക്കാരുണ്ട്. പതിരിയങ്ങള് പണത്തെ വലിയ വലിയ ആൾക്കാർ മൊഹീദീൻ ഷെയ്ഖ് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ ചരിത്രം എഴുതി വെച്ച ഇവര് തൈവി അടക്കമുള്ള അവരെ ശിഷ്യന്മാർ അടക്കമുള്ള ആളുകൾ നല്ല മഹാന്മാവെന്നു കറാമത്തൊക്കെ വലിയ കറാമത്തേർന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെ പറ്റിയെ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്ലാതെ ഏതെങ്കിലും നടക്കണത് അങ്ങനെ നടക്കുന്ന ആളുകളെ പറ്റി അത് വലിയാന്ന് ഞങ്ങൾ പറയൂല. അയാളെ മുന്നിലെത്തി അള്ളാഹിനോട് ചോദിക്കുന്നില്ല. ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ മഹാന്മാക്കൾ ഖുർആൻ പഠിപ്പിച്ചവർ ഹദീസ് പഠിപ്പിച്ചവർ ബദരീങ്ങൾ അവരൊക്കെ അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനമുള്ളവരാണെന്ന് ഇമാം ബുഖാരി ഉദ്ദേശിച്ച അജീബിയില്ലേ? ബുഖാരി എന്റെ കയ്യിലുണ്ട്, ആ ബുഖാരി ഇതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് ബഹുമാനിച്ചവരാണ്. അവരൊക്കെ വലിയ സ്വർഗത്തിലും ഇതൊക്കെ വലിയ വലിയ പാലി പറക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ അവരെ മുന്നിൽ ചോദിക്കാണ്, പുറത്തോനെ ഞങ്ങൾ മോശക്കാരാണെങ്കിൽ അവർ സ്വർഗത്തിന്റെ ആൾക്കാരാണോ? നിന്റെ താല്പര്യക്കാരാണോ? അവരെ ഹക്കുമുണ്ട്, അവരെ മഹത്വമുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഒരു കുഴപ്പമില്ല. എന്നപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞു വെച്ചേ, ആ ഞാൻ പറഞ്ഞു എല്ലാവരും ഒരുപോലെ എന്താകുന്നു മനസ്സിലാക്കിയാൽ മതി. ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് തിരിഞ്ഞു തിരിഞ്ഞു വരുന്നുണ്ട്. അല്ല ഒരു കുഴപ്പമില്ല, എന്നല്ല കുഴപ്പങ്ങൾ പലതും ഉണ്ട്. ഒരു കുഴപ്പമില്ല, അല്ല കുഴപ്പങ്ങൾ പലതും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്കും കുറെ പഠിക്കാനുണ്ട്, എനിക്ക് കുറെ മനസ്സിലാക്കാനുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞത്, അത് മനസ്സിലാക്കണം. അല്ല നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് കുറെ സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചാലേ എനിക്ക് ദൂരീകരിക്കാൻ പറ്റുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഇറങ്ങി പഠിച്ചിട്ടുള്ള സംശയമാണെങ്കിൽ പിന്നെ ചോദിച്ചോളൂ, കുഴപ്പമില്ല. വേറെ എപ്പോ സംശയമുള്ളത് ഈ അടുത്ത സംശയം പഠിച്ചു വന്നിട്ട് ചോദിക്കാം, അത് കുഴപ്പമില്ല. സംശയം പഠിക്കാൻ നിങ്ങൾ, അല്ലാതെ ഉത്തരം പഠിക്കണ്ട. സംശയം ഞാൻ പഠിച്ചു ചോദിക്കാന്നാ പറഞ്ഞത്. സംശയം പഠിച്ചുണ്ടാകുന്നതല്ല, സംശയം കൊണ്ടുണ്ടാകുന്നത്. അത് പിന്നെ പഠിച്ച് പറഞ്ഞതല്ല, അതിന്റെ പരിപാടി പറയുകളിൽ നിന്ന് വന്നെടുത്ത് തിന്നുന്നതായി പറ മക്ക പറയണം കാണുന്നു. ഇതിന് ആധികാരികമായി ഏതെങ്കിലും കിതാബിന്റെ പിന്തുണയുണ്ടോ? എണ്ണ അതുപോലെയുള്ള സുഹൃത്ത് അതിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നും അതിന്റെ ഗുണമുണ്ട് എന്നുള്ളതും പ്രമാണം പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അന്തി ഉറങ്ങാൻ ആഗ്രഹിച്ചത് അവിടെ അവതീർണമാവുന്ന റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എന്ന് അല്ലാമ അസ്സലാനി സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണുക. അപ്പോൾ അവിടെ ഉള്ള എണ്ണയ്ക്കും എല്ലാ വസ്തുക്കളിലും പുണ്യമുണ്ട് എന്നും വളരെ നിഷ്ഠമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ മഖ്ബറയിലുള്ള മണ്ണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ മഖ്ബറയിലെ മണ്ണ് ഇഫക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നും അത് ബസിക്ക വരെ ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ വൻസരീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുൽ മിഅയാർ 1330 രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ 5551 പേജിലും രേഖപ്പെടുത്തിയത് കാണാം. മാത്രമല്ല ഒരുപോലെ അംഗീകരിക്കുന്ന ചൗക്കാലി പല തസ്തത്വദാക്കിനി എന്ന ഗ്രന്ഥത്തിൽ വളരെ വസ്തുനിഷ്ഠമായി മഹാർജന്മാരെ മക്ബറുടെ അടുത്ത് വഷ്ണത്തിറങ്ങുമെന്നും വാഴ്ച ഇതാപത്ത് കിട്ടുന്ന സ്ഥലമാണ് എന്നും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിനു തേമിയ ഇഹ്ദുവാഹുറാത്തുമുത്തഖീം എന്ന ഗ്രന്ഥത്തിലും ഈ വിഷയം വളരെ വിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഇറങ്ങുന്ന കാര്യങ്ങളത് മണ്ണ് തിന്നുന്നതിനെ പറ്റി ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട്. ഇയാബ് മോറത് എന്ന് പറയുന്നത് ഇലാഹിദ് സുഹൃത്തുക്കൾ തന്നെ സബാബ് വാരികയിലും അതുപോലെ അൽമനാറിലും സുന്നികൾ നടത്തുന്ന കൂട്ടു പ്രാർത്ഥന ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വളച്ചൊടിച്ച് മഹാനായ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഹിജറ 1914 വഫാത്തായ അല്ലാമ അഹമ്മദ് അൽ വൻസരീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ മിഅയാർ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഇർഷാദുൽ ഇബാദിൽ ഒരു തിരഞ്ഞു قال اصحابنا يحرم الصلاه الى قبور الانبياء والاولياء والشهداء والعلماء تبركا بذي القبر له وايقاظ السراج على القبور تبركا وتعظيما به وان صلى ഖബറുകളുടെ സമീപത്ത് വിളക്ക് കത്തിക്കുന്നത് വറക്കത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് ആദരവ് ഉദ്ദേശിച്ചുകൊണ്ട് ഖബറിന് സമീപത്ത് വിളക്ക് കത്തിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബ് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഇർഷാദുൽ ഇബാദിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെങ്ങനെയാണ് ഈ വിളക്ക് കത്തിക്കുന്നതും അതിലെ എണ്ണ വറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും അനുവദനീയമാണെന്ന് പറയുക? വിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരാരാധന
ഞാൻ അതുകൂടി ഇവിടെ കൊണ്ടു നോക്കും, ഒപ്പം വെക്കുമ്പോൾ തിരിച്ചാണ്. ആ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു ഒരു വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ഒരു പുണ്യം, അങ്ങനെ ഒരു പുണ്യം ഇസ്ലാമിലില്ല. ഒരുതങ്ങനെ വിളക്കെത്തിക്കാതൊരു പുണ്യം, ഒരുതങ്ങനെ വിളക്കെത്തിക്കുക, അങ്ങനെ ഒരു ശരീരത്തൊരു നിയമം ഇസ്ലാമിലില്ല. അത് പാടില്ലാത്തതാണ്. അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അതേ അവസരത്തിൽ വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ആ കിതാബിലെല്ലാം ഒരു കിതാബിലും പറഞ്ഞിട്ടുമില്ല. ബഹുമാനപ്പെട്ട പറയുന്നത് മനസ്സിലായോ? വെളിച്ചം കത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ, വെളിച്ചം കാണുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതേ അവസരത്തിൽ ഈ വിളക്കിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു കർമ്മം ഒരു തങ്ങളെ വിളക്കെത്തിക്കണ്ടേ? അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ല. അത് മക്കബറിന്റെ അരികിലാണെങ്കിലും വേറെ എന്താണെങ്കിലും അത് പാടുമില്ല. അതേ അവസരത്തിൽ മഹാന്മാക്കളുടെ കബറ് ബഹുമാനിച്ചുകൊണ്ട് നോക്കൂ, നിങ്ങൾ വിശ്വപ്രസിദ്ധമായ ക്രിസ്തീയ റൂഹൽബായാണ് മൂന്നാം ബാല്യം നാനൂറാം തീയതി അത് വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. അത് അമ്പിയാത്ത ലൗലിയാത്ത സ്വാലിഹികളുടെ കബറിന്റെ മേളിൽ കുബ്ബകൾ നിർമ്മിച്ചു അവരുടെ കബറിന്റെ മേൽ ജാറം മുറുകാതെ നമ്മൾ പറയുന്ന ആ പരിപാടി ചെയ്യലും അമ്പും ജാതിയും അനുവദനീയമായ കാര്യമാണ്. ഇതാക്കാനുള്ള പസ്തുതി ലാലിക്ക ആ താമിൽമത്തി അറിയുന്ന അമ്മ സാധാരണക്കാർക്ക് ഇടയിൽ ഈ കബറാളിയെ ബഹുമാനിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞു, ഔലിയാക്കളുടെ കബറിന്റെ അരികിൽ വെച്ച് വിളക്ക് കത്തിക്കലും മെഴുകുതിരി കത്തിക്കലും ഇങ്ങനെ തന്നെയാണ്. അതും അമ്പും ജാരിയും അനുവദനീയമായ കാര്യമാണ്. അപ്പൊ പാടില്ല എന്ന് പറഞ്ഞതേതോ അതല്ല സുന്നികൾ ചെയ്യുന്നത്. സുന്നികൾ ചെയ്യുന്നതേതോ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ സാധുക്കളുടെ മുസ്ലിമാരുടെയും വസീറമാരുടെയും ഹജ്ജാണ് ജുമാ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഈ മുസ്ലിമാരില് സ്ത്രീകളും പുരുഷന്മാരും പെട്ടില്ലേ? അപ്പൊ പള്ളിയിൽ സ്ത്രീകൾ വരിക എന്നുള്ളത് നമുക്ക് അറിയിച്ചാൽ കിട്ടുന്നതല്ലേ? അപ്പോ പിന്നെ നിങ്ങൾ പറയും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ പറ്റൂല. അപ്പൊ പാവപ്പെട്ട സ്ത്രീകൾ എവിടേക്കാണ്, അവരെ ഹാജ്ജ എവിടെയാണ്? അത് ഒരു വേറെ ചോദ്യം വരും. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാൻ താല്പര്യപ്പെടുന്നു. ഹജ്ജുൽ ഫുഖറാ എന്ന് പറഞ്ഞിടത്ത് ഫുഖറാ എന്നത് സ്ത്രീകൾ തൊടുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അന്നിസാറാത്തുകളുടെ എന്നുള്ളത് പ്രമാണ സഹിതം വസ്തുനിഷ്ഠമായി നേരത്തെ വ്യക്തമാക്കിയതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ല. രണ്ടാമത് ഫഖീർ എന്നതിന്റെ ജംഅ് ഫുഖറാഉ, ഫഖീർ എന്നതിന്റെ ജംഅ് ഫുഅലാഉ എന്ന് വരണമെങ്കിൽ ഗ്രാമർ പറയുമ്പോൾ അതിന്റെ സൂത്രത്തിൽ ഫഖീലത്ത് എന്നുള്ള പുല്ലി സ്ത്രീലിംഗം വരാതിരിക്കണം എന്ന് അൽജയുടെ ഇഷ്ടപ്രധാന വ്യാഖ്യാന ഗ്രന്ഥമായ ഹാസിയത്തുൽ ഖുർആനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് വമിൻ ഫഖീലിൻ കഫീലിൻ ഖദീർ എന്ന് പറയുന്ന ബൈത്തിന്റെ ഖറാഇൽ പറഞ്ഞിട്ടുണ്ട്. പ്രമാണങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി സ്ത്രീകൾ ജുമാജമാഅത്തിന് അർഹരായവരല്ല എന്ന് വളരെ വ്യക്തമാക്കിയതാണ് നേരത്തെ തന്നെ എന്ന് ഓർമ്മ കൊടുക്കുന്നു. മാഷറയുടെ അവസാനം പറയുന്നത് കാല ബുഖാരി മുസ്ലിം, ഇത് ബുഖാരി എവിടെയാണ് എത്തിക്കുന്നത്? അങ്ങനെ മാഷറത്തിലേക്കില്ല. ബുഖാരി മുസ്ലിം അല്ലോ കാലത്തുള്ള അതായത് ഇതാ സഹിതൻ ഫസീഹ് അലൽ മിമ്പർ വലായ തക്കല്ലമെന്ന അഹദും വമൻ തക്കല്ലമ ഫഖദ് ലഗ ഫലാകുമാർ കല. വെള്ളിയാഴ്ച ദിവസം ഒരാളും സംസാരിക്കരുത്, സഹോദരനോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ സംസാരിച്ചവരാണ് എന്നത് മകന കൊണ്ട് രിവായത്താണ്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിനും വളരെ വ്യക്തമായി ഇതാ പുൽത്തൽ സാഹിബിക്ക് അമ്പ് തീർന്നുമാർ എന്നുള്ള ഹദീസ് വളരെ വ്യക്തമായി ജുമയുടെ അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് മകന കൊണ്ടുള്ള റിവായത്താണ് അബ്ദുൽ ചെയ്യുന്നത്. ഇന്ന് സാധാരണ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കബറിന് സമീപത്ത് ചെന്നുകൊണ്ട് അവരോട് പിടിച്ച് പ്രാർത്ഥിക്കുകയും ശേഷം അവരുടെ കബറ് പിടിച്ച് മുക്കുകയും ചെയ്യുന്ന ഒരു തിയറിയുണ്ട്. അത് അനുവദനീയമാണെന്നും സുന്നത്താണെന്നൊക്കെ മുസ്ലിയാക്കന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ അതിനെതിർക്കുകയും ചെയ്യുന്നതാണ്.
നിഹായ എന്ന ഇമാം റംലിയുടെ ഗ്രന്ഥത്തിന്റെ മൂന്നാം വാല്യം 34-ാമത്തെ പേജിൽ പറയുന്നു, ഖബറിന് മുകളിൽ എടുപ്പ് നിർമ്മിക്കുക എന്നതും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ താബൂത്ത് പെട്ടി വെച്ചുകൊണ്ട് അത് ചുംബിക്കുക എന്നതും അതുപോലെ ഖബറ് തൊട്ടുമുട്ടലും ചുംബിക്കലും അതുപോലെ ഖബർ ഔലിയാക്കളുടെ സിയാറത്തിന് വേണ്ടി കടക്കുന്ന സമീപത്ത് ഉമ്മരപ്പടി അത് ചുംബിക്കുകയും ചെയ്യുക എന്ന തിയറി അത് കറാമത്താണ് എന്ന് ഇമാം റംലി തന്റെ നിഹായയിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് അത് അനുവദനീയമാണ്, സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് പറയുന്നു? ആ നിഹായ അടിസ്ഥാനത്തിൽ തന്നെയാകുന്നു ആദ്യമായി ഉറപ്പുകയാണ്. നിങ്ങൾ ഉദ്ധരിച്ച ഉദ്ധരയുടെ തൊട്ടിപ്പുറത്തെ പേജിൽ വളരെ വസ്തുനിഷ്ഠമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി ഖബർ തൊട്ടുമുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് അനാദരവ് പ്രവർത്തിക്കുന്ന രൂപത്തിലായി ഇരിക്കുന്ന സമയത്താണെന്നും ആദരവ് മാനിച്ചുകൊണ്ട് തൊട്ടുമുട്ടുന്നതിന് യാതൊരു നിരോധനവും ഇല്ല എന്നും വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ടവർ തന്റെ വസീയത്തിന്റെ അധ്യായത്തിൽ ഖബറിന്റെ മേൽ ഖുത്ബ എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള മസല അതും വളരെ വ്യക്തമായി പറഞ്ഞ് അവിടെ ഹാസിയത്ത് നിഹായിൽ കാണാം. ഇതാണ് ഇമാം റംലിയുടെ മസല മൂന്ന് മസലകളിൽ വളരെ പ്രബലമായത് എന്ന് അതേ നിഹായിൽ തന്നെയുണ്ട്. അപ്പോൾ അത് അനാദരവ് പ്രകടിപ്പിക്കുന്ന രൂപത്തിലാവുമ്പോഴാണ് ആദരവ് പ്രകടിപ്പിക്കുമ്പോഴാണ് എന്ന് രൂപത്തിലാവുമ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് അതേ ഇമാം റംലി തന്റെ അതേ നിഹായ എന്ന കിതാബിലും തന്റെ സ്വകാവയിലും അതുപോലെ ഇതിനഹ ഗ്രന്ഥങ്ങളും റംലി തമ്മിലുള്ള അഭിപ്രായ വൈവിധ്യങ്ങൾ സമാഹരിക്കപ്പെട്ട ലിസ്മുല്ലൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പരിസരം പ്രഖ്യാപിച്ചു. പറഞ്ഞു എന്ന് പറഞ്ഞ പോരാ, ഐബാറത്ത് വായിക്കണം, ഇത് വായിച്ചില്ല, ഒറ്റം കൊണ്ടുവന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞ ഒരൊറ്റ കിതാബുകൾ കൊണ്ടുവന്നിട്ടില്ല, പെട്ടെന്നോണം പറഞ്ഞു തന്നെയാണ്. ഇമാം റാസിയുടെ പേരിൽ നേരത്തെ തന്നെ ഒരു കളർ വെച്ച് കെട്ടി ഞാൻ ഒരുപാട് ഉത്തരങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ പറയും ആ നീക്കിക്കിടക്കുന്നതാണല്ലോ. പിന്നെ നേരത്തെ ഹാസിയത്ത് നിഹായ ഇതിനെ സംബന്ധിച്ച് ഹാസിയത്ത് നിഹായയിൽ ഇത് അനുകൂലിച്ചു എന്ന് പറഞ്ഞു, കബർ കെട്ടിപ്പൊക്കലിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞു. ഹാസിയത്ത് നിഹായ എന്താ പറഞ്ഞത് ഞാൻ വായിക്കാം. മൊത്തത്തെ അവസ്ഥ ജാനത്തും നിങ്ങൾ വിലമായി ഖബറിന്റെ മേലെ എടുപ്പ് കിട്ടുന്നതിനെ പൊളിക്കണമെന്ന് മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു എന്നതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹാസിയത്ത് നിഹായ അലി ഇസ്ലാം അല്ലത്തി പറയുന്നു, അല്ലത്തി ബനാഹ ബാദുൽ മുലൂക്ക്, ചില രാജാക്കന്മാർ നിർമ്മിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പ വരെ പൊളിക്കണമെന്ന് പണ്ഡിതന്മാരിൽ ഒരു ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു എന്ന് ഹാസിയത്ത് നിഹായ 34-ാമത്തെ പേജിൽ പറയുന്നു. എന്ത് പറയാം, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പുറത്തൊരു സംഘമുണ്ട് എന്നത് വ്യക്തമായി. പിന്നെ ആ ഉദ്ധരണിയെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് എന്ന് പുരിഹൽ ബിനാബു അലൈഹി എന്ന് പറയുന്ന മിൻഹാജിന്റെ നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മിൻഹാജിന്റെ വ്യാഖ്യാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ എന്ന് പറഞ്ഞത്. ഖബർ മാന്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ ഖബർ ഒരു സമയത്ത് മാന്തേണ്ടി വന്നാൽ പൊളിക്കേണ്ടി വന്നാൽ മറ്റൊരാളെ മറമാടേണ്ട സമയത്ത് അത് മാന്താൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ച ഒരു രണ്ട് പേജ് ഇപ്പുറം ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇത് ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും മക്ബറകൾക്ക് ബാധമെന്നല്ല, കാരണം അമ്പിയാക്കളുടെ ജസദ് മഹത്തുക്കളുടെ ശരീരം മണ്ണ് വറ്റിക്കുകയില്ല നശിക്കുകയില്ല എന്ന നിഗമനത്താൽ ഒരിക്കലും മാന്താൻ പാടില്ല എന്ന് മാത്രമല്ല അത്തരം മഹാരഥന്മാരുടെ മക്ബറകളിന്റെ മുകളിൽ കുബ്ബ എടുക്കാനും അതുപോലെ കെട്ടിപ്പൊക്കാനും അനുവദിക്കപ്പെട്ടതാണ്, അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഇമാം റംലി രണ്ട് പേജിൽ പുറം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം റംലി തങ്ങളുടെ നിഹായ കിട്ടുന്നിടത്ത് പോയി ഇപ്പുറത്ത് മറിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇമാം റംലിയുടെയും ഉദ്ധരണി ആടൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി
ഉദ്ധരണി കൊണ്ടുവന്നിട്ട് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി തന്നെയുണ്ട്. വമഹല്ലുദാലിക അത് വിമർശിക്കപ്പെടുന്ന സ്ഥാനം കമാ ഖാലഹുൽ മുവഫഖ് ബിൻ ഹംസ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഈ മുസ്കിലുൽ വസീത്ത് അല്ലാമ ഗസാലി തങ്ങളുടെ വ്യാഖ്യാന വസീത്തിന്റെ സലഹായ മുസ്കിൽ വസീത്തിൽ മാലം യകുനിൽ മദ്ഫൂൽ സഹാബിയൻ ഔ മിമ്മൻ ഖൈറ വിലായതുഹു അത് മഹത്തുക്കളോ അതുപോലെ സഹാബത്തോ അതുപോലെയുള്ള ആളുകൾ അല്ലാതിരിക്കുമ്പോഴാണ് അവരുടെ മക്കുപറകളാണെങ്കിൽ അത് കെട്ടിവരുത്തേണ്ടതും ഉപദ്രവിക്കപ്പെടേണ്ടതും പരിപാലിക്കപ്പെടേണ്ടതുമാണ്. എന്ന് ഇമാം റബ്ലി തങ്ങൾ തന്നെ തന്റെ ഹാഷ്യത്ത് നിഹായയുടെ മൂന്നാമത്തെ വാല്യം 41-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുപ്രസിദ്ധമായ ഒരു നേർച്ചയാണ് അപ്പവാണി പ്രദർശനം. ജാറത്തിലേക്ക് കണ്ണിന് രോഗമുള്ളവർ കണ്ണപ്പവും മൂക്കിന് രോഗമുള്ളവർ മൂക്കപ്പവും മറ്റു എവിടെയെങ്കിലും രോഗമുള്ളവർ അതിന്റെയും പേരിൽ അവർക്ക് അപ്പം നേർച്ചയാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നെയ്യപ്പം, കരത്തപ്പം, ഉണ്ണിയപ്പം അതുപോലെയുള്ള അപ്പം ഉണ്ടാക്കുന്നതിന്റെ ഏത് തെളിവാണോ അതേ തെളിവ് തന്നെയാണ്. ആ തെളിവ് ഇതിന് പറയാൻ പാടില്ല. ഇത് ഓരോന്നിനോടുമായി ബന്ധപ്പെട്ടത് സ്വസന്തന്റെ കാലത്തോ അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്തോ മറ്റ് സഹാബങ്ങളുടെ ജാരങ്ങളിലേക്ക് എവിടേക്കെങ്കിലും രോഗമുണ്ടാകുമ്പോൾ ആ അവയവങ്ങളുടെ പേരിൽ അപ്പം നടത്തുന്നൊക്കെ കൊണ്ടുപോകുന്നതായി നിങ്ങളുണ്ടാക്കണേ സുഖിയെന്നുള്ളതാണ്. നെയ്യപ്പൊന്നൊരു സാധനം ഇല്ല, അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിള്ളേർ ചുരുക്കാണെങ്കിൽ ദുരിതൊരു ചുരുക്കാണ്, അത് ചുരുക്കല്ല, ദുരി ചുരുക്കല്ല, ഡിഫൻഡ് ചെയ്തില്ലേ, വേറെ വല്ല പേരുണ്ടെങ്കിൽ പറയും ചോദ്യമൊക്കെ തീർത്തിട്ടുണ്ട്. അന്നത്തെ കാലത്താണ് അപ്പങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നോ? അന്നത്തെ കാലത്ത് അപ്പങ്ങൾ ഉണ്ടായിരുന്നോ? അത് ഏതെങ്കിലും മക്ക പറയാനാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? അന്നത്തെ കാലത്തും അപ്പം, അപ്പൊന്നല്ല, അത് വലിയ വലിയ സാധനങ്ങളെ ഞാനും അതുപോലെ ഒട്ടകം ഇതൊക്കെ ചേർത്തില്ല. ആരായി ചെറിയ അപ്പോഴെ കൊടുത്തു സഹാബത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ എന്റെ ഉമ്മയും മാട്ടത്തിൽ ഇത്തരത്ത് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു നബിയെ, റസൂലുള്ളാഹി ആണെന്ന് നോർമ സുഹാനിവാസിയുടെ ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ചു പോയിട്ട് അമ്മാസിനാ വല്ലതും ചെയ്തിട്ട് കാര്യമുണ്ടോ? മനുഷ്യന്മാരെ പേരും ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം അനുസരിച്ച് ആ സഹാബിയുടെ തന്റെ ഒരു തോട്ടം ഒന്നാകെ, ഈ പറഞ്ഞ നെയ്യപ്പം കലത്തപ്പം എന്നല്ല, ഒരു തോട്ടം കരക്കത്തോട്ടം ഒന്നാകെ മരണപ്പെട്ടു പോയ മഹദിയുടെ പേര് ദാനമായി നൽകി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. വേറൊരു സഹാബി എബി എന്റെ ഉപ്പ മരിച്ചു, അവർക്ക് വേണ്ടി തന്നെ ചെയ്ത കാര്യത്തിൽപ്പെടും, ഓരോ കാര്യമുണ്ടല്ലോ. അപ്പൊ ആ സഹാബി തന്റെ മാതാവിന് വേണ്ടി വലിയൊരു കിണറ് കുളിച്ച് അവർക്ക് വേണ്ടി സഫദത്ത് ചെയ്തു എന്ന് ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി കഴിവില്ലാത്തവർ ചെറിയ ചെറിയ അപ്പം കൊടുക്കും, അവിടെ അന്ന് കഴിഞ്ഞുള്ള വലിയ തോട്ടം വലിയ വലിയ കിണറോ കൊടുക്കും. അത് പഴയ കാലത്തുള്ള ഒരു പരിപാടിയാണ്. ഞാൻ കണ്ടില്ലെന്ന, ഞാൻ കണ്ടില്ലെന്ന, ഇങ്ങനെ കുറച്ച് നിഗ്രഹിക്കുന്നു ചെയ്യുന്നു പറയണ്ടേ? ഇങ്ങനെ തന്നെ ഹീരാരാജബാബ അപ്പം മുതലാണ് തിരുമ്പനുഷിക്കണ്ടേ? അപ്പൊ അയാൾ ചെയ്യുന്നു പറയണ്ടേ? അപ്പൊ ഇങ്ങനെ വല്ല നിൽക്കും വേറെ എവിടെയോ സുഖമായിട്ടുള്ള സിനിമ തങ്ങളോ അല്ലെങ്കിൽ വേറെ ആരും ചെല്ലുക സ്വാഗത്ത് ചെല്ലുകയായിട്ട് വല്ല തെളിവുണ്ടോ? അതായത് അത് ഹീരാരൗര്യ പാപ്പ എന്ന് പറയുന്ന ആളെ പരിചയമുള്ളവർക്കായിരിക്കും മജുബായ വലിയ ഔലിയാക്കളെ കൊടുത്ത് രണ്ട് കേസുണ്ട്. ഒന്ന് മജുബൂബ്, മജുബൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അങ്ങ് അവര് മഹബത്ത് വെച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ആ വിഷയത്തിൽ മാത്രം അങ്ങ് ഏകാഗ്രത പാലിച്ചപ്പോ അവർക്ക് ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയ ആളുകൾ. എന്തിനാപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ കുറെ ചെറുപ്പക്കാരി മറ്റേ ആ പെണ്ണിനെ പ്രേമിച്ചിട്ട് അവർക്ക് അന്തല്ലാതായി പോയ ആളുകളില്ലേ? എന്ന മാതിരി തന്നെ ഇവർ പ്രേമിച്ചത് അള്ളാഹെ ആയിപ്പോയി എന്നേ ഉള്ളൂ. അപ്പൊ നല്ല വിഷയത്തിലാണ് അവർക്ക് ഭ്രമം സംഭവിച്ചത്. അങ്ങനെയുള്ള ഔലിയാക്കളെ കുറിച്ച് മജ്റൂബായ വലിയകൾ എന്നാണ് പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മുഴുവനും അള്ളാഹുവല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് ഉള്ള ശാഹിദുകളായിട്ടല്ലാതെ തെളിവുകളായിട്ടല്ലാതെ ഒന്നും അവർ കാണില്ല. നമ്മളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ഞാൻ ജീവിച്ചു കുറച്ച് ഞാൻ മരിച്ചു പോകും, സ്ഥായിയായി ഇവിടെ നിലനിൽക്കുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ണും നമ്മളെ മൂക്കും കൈയും കാലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും. അപ്പൊ അതൊന്നും ഇവിടെ സ്ഥായിയായി നിലനിൽക്കും
നിലനിൽക്കുന്നതല്ല, അള്ളാഹു മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ എന്ന ഒരു ആശയം അവരിങ്ങനെ പ്രകടിപ്പിക്കും. മജ്ബൂബായ വലിയുകൾ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവരാണ്. അവർ ചിലപ്പോ നിസ്കരിക്കൂല, അപ്പൊ നമ്മളവരെ കൊല്ലാൻ പോകുമ്പോൾ ഒരു കാര്യമില്ല, കാരണം എനിക്ക് സുഖമില്ല, തലക്ക് സുഖമില്ല. പക്ഷെ ഒരു നല്ല വിഷയത്തിലാണ് സുഖമില്ലാതെ ആയത്, അതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തണ്ട, അവരെ നമ്മൾ കൊല്ലാനും പോകണ്ട എന്നതുപോലെ മജ്ബൂബായ വലിയായിരുന്നു വീരാനോടിയ പാപ്പ. ആ ജനത്തിന്റെ ആരത്തിന് മുമ്പിൽ ആ കണ്ണ ഇല്ലെന്നോ ആ മൂക്ക ഇല്ലെന്നോ എന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പർ അങ്ങനെ പറഞ്ഞു നടന്നതാണ്. അത് മാത്രമല്ല വേറെയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണ്ട, അത് നിഗ്രഹ നമ്മളോട് ചെല്ലേണ്ടതുമില്ല, നമ്മൾ ചെല്ലാൻ പറയേണ്ടതുമില്ല, നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല. മരുഭായ വലിയ ആ വലിയ പറയുന്ന വാക്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അകാരണമായി, അതായത് ബോധപൂർവമല്ലാത്തത് കൊണ്ട് ആ മജ്ബൂബിന് വിട്ടുവീഴ്ചയുണ്ട്, അയാൾ കുറ്റവാളി അല്ലാന്ന് മുജാഹിദ് ജമാഅത്ത് അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്ബൂബുൽ ഫതാവയുടെ പത്താമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചത് എന്റെ കൈവശമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇപ്പൊ മുജാഹിദ് ജമാഅത്തിന് വിവരമുണ്ടെങ്കിലും അവരുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ അതൊക്കെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മജ്ബൂബായ ആള് ചൊല്ലിയിരുന്നതാണ്, അത് നമ്മളൊരു നിക്കറായി ചെല്ലേണ്ടതല്ല. ഇന്നുള്ള മൗലിദ് കിതാബ് ഇപ്പൊ അടുത്തായിട്ട് ആരോ പറഞ്ഞു, ഇപ്പോഴത്തെ മൗലിദ് കിതാബിൽ അത് ബന്ധം, അത് വഹാബികളെ കഴിച്ചതാണ്, നമ്മൾ ചെറുവാണിയല്ല, വഹാബികളെ തീയറ്റ് പുറത്തുനിന്നല്ലേ അനുസരിച്ച് വരുന്നത്. അപ്പൊ അവർ തന്നെ ബോധപൂർവ്വം നമ്മളെ വിമർശിക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരു നിക്കർ ഉണ്ടാക്കിയത് എഴുതി വെച്ചതാണ്. അത് വീരാനോടെ പാപ്പ ജദബിന്റെ നേരത്തെ ചെല്ലിയത് നമ്മൾ ചെല്ലാനും ഉദ്ദേശമില്ല. ജദബിന്റെ നേരത്തെ പലരും പറയും, അത് ബുദ്ധിക്ക് സംഭവിച്ചത് കൊണ്ടാണ്, നല്ല വിഷയത്തിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചതായതുകൊണ്ട് വിലായത്ത് എന്ന മർത്തതയിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയുമില്ല, അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതും ഇല്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. സഹകരിച്ച എല്ലാവരും വല്ലാത്തൊരു സന്തോഷം. ഈ മഹത്തായ വൈജ്ഞാനിക നേതി സമ്പന്നമാക്കി സമ്പുഷ്ടമാക്കിയ സഹോദരങ്ങൾ അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, മഗ്രിബിന് മുമ്പ് ആരംഭിച്ച ഈ പരിപാടിയിൽ 12 മണി വരെ നമ്മൾ നീണ്ടുനിന്ന മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ ചോദ്യോത്തരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് മാത്രമാണ് ഇവിടെ പ്രമാണങ്ങളുടെ പിന്തുണയുള്ളത് എന്ന വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ, ഏതെങ്കിലും മൗലവിമാരുടെ ജഹാലത്തിൽ പെട്ടതിന്റെ പേരിൽ അഹ്ലു സുന്നത്തിൽ നിന്ന് പുറകോട്ട് പോയ ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സുന്നത്ത് ജമാഅത്താകുന്ന ഇസ്ലാമിന്റെ അടിത്തറയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തറവാറ്റിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ദുആ ചെയ്യുകയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹോദരന്മാരും നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വലിയ ചെലവുണ്ടെന്ന് സംഘാടകൻ പറയും. കയ്യിലുള്ള ചെറിയ നാണയത്തുട്ടുകൾ നമുക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് കയ്യിൽ തന്ന് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും സഹകരിക്കണം. ഒരു മൊബൈല് നഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടു കിട്ടിയവർ സംഘാടകരെത്തിക്കൊന്നറിയണം. മൗലായ سلم دائما أبدا على حبيبك خير خلق كلهم ولنجم كرسول وجداتك بسير الكريم تهل بسم مستقيم مولايا سلم دائما أبدا على حبيبك خير خلق كله ميفا إن من ذلك الدنيا وغرتها ومن علومك علم لوه والقلم مولايا دائما أبدا على حبيبك خير خلق كله ميا نفسي لا تقنا في من Allah Ta'ala
الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമ റഹ്മായ റബ്ബേ നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യണ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനെയും ഉൾപ്പെടുത്തണ റഹ്മാനെ. പടച്ചവരെ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾക്ക് എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബ ബന്ധു മിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെയും ദോഷങ്ങളെ പൊറുക്കണ റഹ്മാനെ. അവരുടെയും രോഗങ്ങളെ ഞങ്ങളെയും ഞങ്ങളുടെ അവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. പല അൽബത്ത്